കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്ന് നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വരെ മിക്കവാറും ഇന്ന് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ 10-ാം ഞാൻ ഇതുവരെ റോമാലേഖനം എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്തായിരുന്നു ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. നമ്മൾ ആദ്യം കണ്ടതുപോലെ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെ വാക്യങ്ങൾ ഒരു ആമുഖമായിരുന്നു. 18 മുതൽ 3-ാം അധ്യായത്തിന്റെ 20 വരെ നമ്മൾ കണ്ടത് പാപ അവസ്ഥ, മനുഷ്യന്റെ പാപ അവസ്ഥ എന്താണെന്നും ന്യായ പ്രമാണം എങ്ങനെയാണ് അതിനെ എടുത്തു കാണിച്ചതെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. 3:18 വരെ പാപത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ട് 19, 20, 21 വാക്യങ്ങൾ വരുമ്പം എങ്ങനെയാണ് ദൈവം ന്യായ പ്രമാണം കൊണ്ട് പാപത്തെ വിധിക്കുകയും പ്രമാണത്തിന് വെളിയിൽ വിശ്വാസത്താൽ വെളിപ്പെടുന്നു രക്ഷ നമുക്ക് നൽകുകയും ചെയ്തത് എങ്ങനെയാണ് അതിന് ശേഷം വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നത് 3:21 മുതലാണ്. 3:21 മുതൽ 4-ാം അധ്യായത്തിന്റെ അവസാനം വരെ നമ്മൾ വിശ്വാസത്താലുള്ള നീതീകരണമാണ് കണ്ടത്. ഇപ്പോഴും അത് തന്നെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. 5:10 വരെ സാൽവേഷനെ കുറിച്ച്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ അത് ആ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചാൽ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെ ആമുഖവും 1:18 മുതൽ 3:18 വരെ പാപം എന്താണെന്നുള്ള വിശദീകരണവും 3:19 മുതൽ 3:19-ഉം 20-ഉം ന്യായപ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. 3:21 മുതൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ചും 3:21 മുതൽ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വരെ വിശ്വാസത്താൽ കൃപയാൽ പ്രാപിക്കുന്ന രക്ഷയെ കുറിച്ചുമാണ് പറയുന്നത്. 5:10 വരെ അപ്പൊ നമ്മൾ 5:10 വരെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 5:11 മുതൽ ഈ രക്ഷയെ ഒന്നും കൂടി എടുത്ത് വിശദീകരിക്കുക ചെയ്യുന്നത് പൗലോസ്. അതായത് ഇത്രയും നേരവും ചുരുക്കമായിട്ട് പറഞ്ഞ കാര്യങ്ങളെ വളരെ വിശദമായിട്ട് 5:11 മുതൽ 8-ാം അധ്യായം തീരുന്നത് വരെ ഈ ഇത്രയും നേരവും രക്ഷയെ കുറിച്ച് എന്ത് പറഞ്ഞോ അതിന്റെ ഒരു വിശദീകരണം, അതായത് നീതീകരണത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യൻ വിശുദ്ധീകരണത്തിലേക്കും തേജസ്കരണത്തിലേക്കും പോകുന്നത് എന്നുള്ളതാണ് 8-ാം അധ്യായത്തിന്റെ അവസാനം വരെ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് 5:10 വരെ തീർക്കാൻ കഴിയുമെന്ന് വിചാരിക്കും. ചിലപ്പോൾ ഇത്തിരി മുമ്പോട്ട് പോകാം, ചിലപ്പോൾ ഇത്തിരി അത്ര എത്തിയില്ല എന്ന് വരാം. ഇതെല്ലാം നമ്മൾ അക്ഷരങ്ങളുടെ അഭ്യാസം പഠിക്കാൻ വേണ്ടി അല്ല, നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇതെല്ലാം പഠിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന ദൈവകൃപയുടെ വെളിപ്പെടുത്തലുകളാണ്. അതുകൊണ്ട് റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പക്കൽ നമുക്കുള്ള ആശ്വാസത്തെ കുറിച്ചാണ് ആ 5-ാം അധ്യായം പറയുന്നത്. ഓക്കെ, ഈ 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 1-2 വാക്യങ്ങളിൽ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഞാൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഈ കൃപ എന്താണ് എന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇന്ന് കൃപയുടെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് കൃപയുടെ ആ ഒരു അർത്ഥം എന്താണ് ദൈവകൃപ എന്ന് മനസ്സിലാക്കുവാൻ ഈ വാക്യങ്ങൾ നമ്മളെ സഹായിക്കും. ദൈവത്തിന്റെ കൃപ എന്താണെന്ന് മനസ്സിലാക്കാൻ ബൈബിളിൽ കൃപ എന്ന വാക്ക് ഏതെല്ലാം അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ എന്താണ് കൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റോമരുടെ 5:1-2 ഈ രണ്ട് വാക്യങ്ങളിൽ പറയുന്ന കൃപ, 2-ാം വാക്യത്തിൽ പറയുന്ന കൃപ അർഹിക്കാത്ത സ്ഥലത്ത് ദൈവം തരുന്ന അംഗീകാരത്തെ കുറിച്ചാണ് പറയുന്നത്. അൺമെറിറ്റഡ് ഫേവർ ബിസ്റ്റോർഡ് ഓൺ അസ് ബൈ ഗോഡ്, ദൈവം നമുക്ക് തന്ന അൺമെറിറ്റഡ് ഫേവർ, അർഹതയില്ലാത്ത ദാനം. ഇതെങ്ങനെയാണ് പൗലോസ് വിശദീകരിക്കുന്നതെന്ന് ഞാനൊരു ചെറിയ ചിത്രത്തിന്റെ സഹായത്തോടെ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ ചിത്രത്തില് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ നടുക്കുള്ള ഒരു ഭാഗം ഒരു റെഡ് സ്പോട്ട്. ഓക്കെ, ഇതിനു ചുറ്റും ചില വൃത്തങ്ങൾ,
കൃത്യമായി വൃത്തമൊക്കെ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഒന്നും നടന്നില്ല. കൃത്യമാണ്, നിങ്ങൾ അങ്ങ് സങ്കല്പിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ടാർഗറ്റ് ബോർഡ് കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്കറിയാം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്ന നീതി എന്ന് പറയുന്നത് എപ്പോഴും ഈ പെർഫെക്റ്റ് സെന്റർ പോയിന്റ് ആണ്. യേശുക്രിസ്തു അങ്ങനെയായിരുന്നു, അവൻ ജീവിച്ചപ്പോ എല്ലാ പ്രവൃത്തികളും പെർഫെക്റ്റ് ആയിരുന്നു, പിതാവിന്റെ മുമ്പിൽ പെർഫെക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഒരാള് ഈ പ്രവൃത്തികൾ ആരംഭിക്കുകയാണ്, വിശ്വാസത്താലാണോ നീതീകരിക്കപ്പെടാൻ പോകുന്നത്, എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ദൈവത്തിനടുത്ത് നമുക്ക് സമാധാനം ഉള്ളത്? സത്യം പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പോലെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് സമാധാനമാണ് ദൈവം നമുക്ക് തരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 50 മീറ്റർ ദൂരെ നിന്നുകൊണ്ട് ഒരാരോ എടുത്ത് ഇതിന് നേരെ ഇങ്ങനെ എറിയാം. നമുക്കറിയാം ഈ സെൻട്രൽ പോയിന്റിൽ കൊള്ളാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും കൊള്ളുന്നത്, നമ്മുടെ പരിചയക്കുറവ് കാരണം പല സ്ഥലത്ത് ഇത് കൊള്ളാം. ഇപ്പൊ വീണ്ടും വീണ്ടും ഞാൻ വിശ്വസിക്കുകയാണ്, വിശ്വാസത്താലാണ് കേട്ടോ നീതീകരിക്കപ്പെടുന്നത്. വിശ്വാസം എന്താ? ഞാൻ കർത്താവിന്റെ കൂടെ മരിച്ചു ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ വിശ്വസിച്ചുകൊണ്ടാണ് എറിയുന്നത്. കർത്താവിന്റെ സ്ഥാനത്ത് ദൈവമേ നിന്നെ പോലെ എന്നെ ആക്കണേ, നിന്നെ പോലെ എന്നെ ആക്കുന്നതിനായിട്ട് സ്തോത്രം, ഞാൻ മരിച്ചാലും ഇനി കുഴപ്പമില്ല. ഇതാ ഫെയ്ത്ത്, യേശു പുനരുത്ഥാനം ചെയ്തുകൊണ്ട് ഞാനും പുനരുത്ഥാനം പ്രാപിക്കും, ആ ഫെയ്ത്തിലൂടെ എറിയുന്നത്. പക്ഷെ ഇവിടെ കൊള്ളുന്നില്ല, അതാ നമ്മുടെ പ്രശ്നം. യേശുവിനെ പോലെ ആകുന്നില്ല, ഒത്തിരി എറിഞ്ഞിട്ട് യേശുവിനെ പോലെ ആകുന്നില്ല. പ്രകൃതി നോക്കിയ നമ്മുടെ അമ്പുകൾ പല സ്ഥലത്താണ് വന്ന് കൊണ്ടിരിക്കുന്നത്, പല സ്ഥലത്ത്. അങ്ങനെ എറിഞ്ഞ് 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 ജീവിതത്തിന്റെ അവസാനമായപ്പോഴേക്കും ഒന്ന് രണ്ടെണ്ണം ഇവിടെ വന്നുകൊണ്ടും ചിലത് ഇവിടെ കൊണ്ടു, ഇവിടെ കൊണ്ടു, ഒരെണ്ണം ഇവിടെ കൊണ്ടു, അപ്പോഴേക്കും ഞാൻ മരിച്ചു. ആലോചിച്ച് നോക്കണം, യേശുക്രിസ്തു പെർഫെക്റ്റ് ആയിരുന്നു, എപ്പോഴും പെർഫെക്റ്റ് ആയിരുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പെർഫെക്റ്റ് ഹിതമായിരുന്നു, സ്നേഹിച്ചപ്പോൾ ദൈവത്തിന്റെ പെർഫെക്റ്റ് ഹിതമായിരുന്നു, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ അതുപോലെ തന്നെ കർത്താവേ എന്ന് പറഞ്ഞ് വിശ്വാസത്താൽ എറിഞ്ഞത്, പക്ഷെ ഒന്നും പെർഫെക്റ്റ് ആയില്ല, അവിടെ ഇവിടെയൊക്കെ കൊണ്ടു. അപ്പൊ ഞാൻ മരിച്ച് സ്വർഗത്ത് ചെല്ലുമ്പോൾ കർത്താവ് എന്നോട് ചോദിക്കുകയാണ്, ചേച്ചേ എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ പ്രവൃത്തികൾ? ഞാൻ പറഞ്ഞു, എന്റെ കർത്താവ് ഒരൊറ്റ പ്രവൃത്തി പോലും ആ റെഡിൽ കൊള്ളിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് ഇപ്പൊ നീ എന്നെ നരകത്തിൽ വിട്ടാലും ഞാൻ നരകത്തിൽ പോകാൻ തയ്യാറാണ്, കാരണം നീതി അതാ, എന്നെ ഒരിക്കലും നിനക്ക് സ്വർഗത്തിൽ ഇരുത്താൻ പറ്റത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, പ്രവൃത്തിയാലായിരുന്നെങ്കിൽ നിന്റെ പ്രവൃത്തി നോക്കിയാൽ നിന്നെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റില്ല, പക്ഷെ ഞാൻ നോക്കിയത് നീ എവിടെ കൊള്ളിച്ചു എന്നല്ല, നീ എങ്ങോട്ടാണ് ഉന്നം വെച്ചതെന്ന്. അവിടെയാണ് നമുക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടാകുന്നത്. നമ്മൾ എന്തിനെയാണോ ഉന്നം വെക്കുന്നത് അതാണ് നമ്മുടെ ഫെയ്ത്ത്. അപ്പൊ ഞാനല്ല കർത്താവ് അത്രേ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഭാര്യയെ സ്നേഹിക്കും, എനിക്ക് കർത്താവിനെ പോലൊന്നും ആകാൻ പറ്റില്ല, പക്ഷെ എന്റെ ഞരക്ക ഉള്ളിലെ ഞരക്ക യേശുവിനെ പോലെ ആണെന്നായിരുന്നു. അപ്പൊ ആദ്യം ഇവിടെ ആയിരുന്നു, പിന്നെ അത് ഇവിടെ ആയി, ഇവിടെ ആയി, പക്ഷെ എവിടെ കൊണ്ടുവന്നല്ല കർത്താവ് നോക്കിയത്, എന്റെ ഉള്ളിലെ ഞരക്കം ക്രിസ്തുവിനോടായിരുന്നു എന്നാണ് നോക്കിയത്. അതിനെയാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത്. By faith, I am getting his righteousness. അതാണ് കൃപ. തോന്നിയ പോലെ ജീവിക്കുന്നതല്ല കേട്ടോ, അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വേറെ, ഞാൻ ഇങ്ങോട്ട് ലക്ഷ്യം വെച്ചതല്ല, ഇങ്ങോട്ട് ലക്ഷ്യം വെച്ചതല്ല, ഇവിടെ ഒന്നും ഞാൻ ലക്ഷ്യം വെച്ചിട്ടില്ല. ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന ക്രിസ്തുവില്ല, പക്ഷെ എന്റെ ശരീരത്തിന്റെ ബലഹീനത കാരണം ഞാൻ അവിടെ എത്തിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ ജീവിതത്തിൽ ഇങ്ങനെ ഓടി 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 അവസാനം ക്രിസ്തു എന്ന പോയിന്റിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുവോ, അങ്ങനെ അടുത്തെത്തുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ നമ്മൾ മരിച്ചു പോയി, യേശുവിനെ പോലെ യേശു മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ ഓട്ടം യേശു ക്രിസ്തുവിലേക്കാണെങ്കിൽ എന്നെ ആ ഓട്ടം ഓടിക്കുന്ന ആ വിശ്വാസം എനിക്ക് അവന്റെ നീതിയെ സൗജന്യമായി തരിക. ഇതാണ് റോമാലേഖനം 1:2, 5:2. അപ്പോൾ നമ്മൾ ഓടുന്ന ഒരു ഓട്ടം, എങ്ങോട്ട് ഓടുന്നു അതാണ് പ്രശ്നം. എത്ര നേരം ഓടുന്നു പോലും പ്രശ്നമല്ല. അത് കർത്താവ് പറഞ്ഞു, രാവിലെ 9 മണി തൊട്ട് ഓടി തുടങ്ങിയവനുണ്ട്, വൈകിട്ട് 5 മണിക്ക് ഓടി വന്നവനുണ്ട്. എല്ലാ സമയത്തും ഓടുന്നവർക്ക് അവസാനം കൂലി കൊടുക്കും, പോരേ കൂലിയാ. ഒറ്റ കാര്യം കർത്താവ് ചോദിക്കും, നിനക്ക് ആരെയാ വേണ്ടത്? യേശുവിനെ. ഇതാ പിടിച്ചോ. നിനക്ക് എന്താ വേണ്ടത്? സമ്പത്താ, പിടിച്ചോ. ഇങ്ങോട്ട് വരരുത്, ഇവിടുത്തെ ഒരു അവകാശം ഇല്ല, നീ ചോദിച്ചിട്ടില്ല, ചോദിച്ച മാത്രമേ തരുന്നു. അപ്പൊ എന്തിനെയാണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, ക്രിസ്തുവിനെ ആണെങ്കിൽ
അവന്റെ നീതിയാണ് എന്റെ ലക്ഷ്യമെങ്കിൽ ഞാൻ വേറെ ഒരു പോയിന്റിനാലും തൃപ്തനായിരിക്കില്ല. ഇവിടെ ഒന്നും എനിക്ക് തൃപ്തി വരില്ല, വീണ്ടും എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ ലക്ഷ്യം ക്രിസ്തു മാത്രമാണ്. അപ്പൊ ഞാൻ മരിക്കാറാവുമ്പോഴേക്കും അടുത്തടുത്തടുത്തടുത്തടുത്തടുത്തടുത്ത് വരും. അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ ഐ വിൽ ബിക്കം സോ ക്രൈസ്റ്റ് ലൈക്ക്. പക്ഷെ എല്ലാത്തിനും ആകാൻ പറ്റുന്നതിന് ഞാൻ മരിക്കും, ബിക്കോസ് ഇറ്റ്സ് എ ലിമിറ്റഡ് ടൈം ഉള്ളു വി ആർ റണ്ണിങ് ഹിയർ. ഇതാണ് നാം നിൽക്കുന്ന കൃപ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന നമുക്ക് ഭയങ്കര സമാധാനം പിതാവിന്റെ അടുത്ത്. പേടിയില്ല, അയ്യോ പിതാവ് വരുമ്പോ എന്താവും, കർത്താവ് വരുമ്പോ എന്താവും എന്നുള്ള പേടിയില്ല. എന്തുകൊണ്ട് പേടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഉറപ്പുണ്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന എനിക്ക് സമാധാനമുണ്ട്. ഈ സമാധാനം നഷ്ടപ്പെടുന്ന എങ്ങനെയാന്ന് എന്റെ താഴെ എഴുതിയിട്ടുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം വെച്ചിരിക്കുന്നു. അപ്പൊ ഇത് റോമർ 5:19 വായിക്കുമ്പോ ഈ പിക്ചർ ഞാൻ ഒന്നും കൂടെ വരയ്ക്കും അടുത്ത ദിവസം നാളെ. ഓക്കെ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. അപ്പൊ ഇനി നമുക്ക് ഭയങ്കര സമാധാനമുണ്ട്. നാം ദൈവ അതുകൊണ്ട് എന്ത് സംഭവിച്ചാൽ ഈ സമാധാനം ഉള്ളത് കൊണ്ട് നാം ദൈവ തേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഉത്തരം പറയേണ്ട, എല്ലാവരും മ്യൂട്ട് ആയതുകൊണ്ട് ജസ്റ്റ് ചോദിക്കുന്നതേ ഉള്ളൂ. കർത്താവ് തേജസ്സിൽ പ്രത്യക്ഷനായി എന്നെ അവന്റെ തേജസ്സോടുകൂടെ ചേർക്കും, ഞാൻ അവന്റെ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടും എന്ന് പ്രശംസിക്കുന്നുണ്ടോ? ആ പ്രത്യാശയിൽ ഭയങ്കര സന്തോഷമുണ്ടോ? അതോ വരുമോ എന്ന് പേടിയുണ്ടോ? നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് എന്താ? കർത്താവ് വരും എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഫീലിംഗ് എന്താ? പേടിയാണോ അതോ പ്രശംസയാണോ? കർത്താവ് വരുമല്ലോ, എന്റെ ദൈവമേ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു, അങ്ങനെയാണോ തോന്നുന്നത്? അയ്യോ വന്ന എന്റെ അവസ്ഥ എന്താവും എന്നാണോ തോന്നുന്നത്? നമുക്ക് പ്രത്യാശയിൽ പ്രശംസിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് പഴയ കാലത്തെ വിശ്വാസികൾക്ക് ഭയങ്കര പ്രശംസയായിരുന്നു, അതുകൊണ്ട് അവർ പാർട്ടി എഴുതിയപ്പോ അങ്ങനെയൊക്കെ വന്നത്. നമ്മുടെ പൂർവികർക്ക് ഈ പ്രത്യാശയിൽ ഭയങ്കരമായ പ്രശംസ ഉണ്ടായിരുന്നു. ഇവിടെ പറയുകയാണ്, ശരിക്കും നമുക്ക് കർത്താവുമായി സമാധാനം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് പോയാൽ മതി എന്നുള്ളൂ. പക്ഷെ ദൈവമായിട്ട് നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വീട്ടിൽ പോകാൻ ആഗ്രഹിക്കാൻ പറ്റില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും എന്നറിയത്തില്ല, എന്നെ സ്വീകരിക്കുമോ എന്നറിയത്തില്ല. ഇന്ന് വിശ്വാസികളിൽ വലിയൊരു പങ്കു അൺസെർട്ടനിറ്റിയിലാണ് ജീവിക്കുന്നത്, ഫെയ്ത്തിലല്ല, ടെൻഷനിലാണ് ജീവിക്കുന്നത്. സ്വർഗത്തിൽ പോകുന്ന സംശയമാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? പ്രവൃത്തികളൊന്നും ശരിയാവുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന സമാധാനം, സാധാരണ ഇതിൽ ഇതിനെ കൃപ എന്ന് വിളിക്കാനുള്ള കാരണം, കൃപ എന്ന വാക്ക് എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്? കൃപ. ഈ കൃപ എന്ന വാക്ക് ഇവിടെ പറയുന്ന, ഒരു മനുഷ്യനെ സാധാരണഗതിയിൽ നീതിമാൻ എന്ന് വിളിക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും നീതി ചെയ്യുന്നവനാകണം. എന്നാൽ ഇവിടെ വിശ്വസിക്കുന്നവരെ എല്ലാം നീതിമാൻ എന്ന് വിളിക്കാൻ ദൈവം തീരുമാനിച്ചു എന്നുള്ളതാണ് കൃപ. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ വെറുതെ എന്തിനെങ്കിലും ഉള്ള ഒരു വിശ്വാസമല്ല. ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നത്, ഞാൻ മരിച്ചാലും പുനരുത്ഥാനം പ്രാപിക്കും, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തവർന്ന് വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചവരെ വിശ്വസിച്ചിട്ടാ ആ ഏറെ അറിയുന്നത്. ആ ഫെയ്ത്ത് ആണ് എനിക്ക് ദൈവത്തിനുമ്പിൽ നീതീകരണം കൊണ്ടെത്തുന്നത്. ആ ഫെയ്ത്ത് ആണ് കൃപ. ആ വിശ്വാസത്തിൽ ഞാൻ പിതാവുമായി കണ്ടെത്തുന്ന സമാധാനമാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഈ കൃപയിലേക്ക് എനിക്കൊരു പ്രവേശനം കിട്ടിയിട്ടുണ്ട്. അതാണ് എന്റെ സെക്യൂരിറ്റി, അതാണ് എന്റെ ഗ്യാരണ്ടി. അതുകൊണ്ടാണ് ഞാൻ ദൈവ തേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ പുകഴ്ന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പറയുന്ന എന്ത് സംഭവിച്ചാൽ എന്നാ പറയുന്നത്, നമുക്ക് മുകളിലോട്ട് പോകാനുള്ളതല്ലേ? അതല്ലേ നമ്മുടെ ഗമ അതല്ലേ നമ്മുടെ പ്രത്യാശ, പ്രശംസ, പൊക്കിപ്പറയൽ, പുകഴ്ത്തിപ്പറയൽ, നമ്മുടെ പൊങ്ങച്ചം. എന്താ നമ്മുടെ പൊങ്ങച്ചം? പ്രശംസ. കർത്താവ് വരുമ്പോ ഞാൻ പോകും, അതാണ് പ്രശംസ. ഇവിടെ എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല, കർത്താവ് വരുമ്പോ ഞാൻ പോകും. ആ പ്രശംസയിൽ ഞങ്ങൾക്ക് ആ പ്രശംസ ഉണ്ടാകാനുള്ള കാരണം ഞങ്ങളുടെ പ്രവൃത്തികളല്ല, വിശ്വാസം. അതിവിലയേറിയതായ വിശുദ്ധമായ ഒരു വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ തരികയും അതിലൂടെ ക്രിസ്തുവിന്റെ ആ നീതിയിലേക്ക് എന്നെ എത്തിക്കുകയും ചെയ്ത ആ ദൈവ പ്രവൃത്തിയിലുള്ള എന്റെ വിശ്വാസം. ഓക്കെ, അടുത്ത വാക്യം പറയാണ്, കഷ്ടത. ഈ വാക്യ ഈ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. കഷ്ടത, സഹിഷ്ണുത,
സിദ്ധത പ്രത്യാശ കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശ ഈ സഹിഷ്ണുതയും സിദ്ധതയും is part of our വിശുദ്ധീകരണം പ്രത്യാശ എപ്പോഴും ദൈവ തേജസ്സിലേക്ക് പോകുന്നു തേജസ്കരണം നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു മഹത്വത്തിന്റെ പ്രത്യാശ തേജസ്സിന്റെ പ്രത്യാശ നാം ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു തേജസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത് തേജസ്സിന് വേണ്ടിയുള്ള ഞരക്കത്തെയാണ് പ്രത്യാശ എന്ന് പറയുന്നത് സഹിഷ്ണുതയും സിദ്ധതയും നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് നീതീകരണം സംഭവിച്ചവർക്ക് നാലാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് നീതീകരണമാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ നയിക്കപ്പെടുന്നത് ഈ കഷ്ടതയിലേക്കും കഷ്ടതയിലൂടെ ഉണ്ടാകുന്ന വിശുദ്ധീകരണത്തിലേക്കും കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു അപ്പൊ നമുക്ക് ചില വാക്കുകൾ കുറെ ഇന്ന് കുറെ വാക്കുകൾ പഠിക്കാനുണ്ട് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന്റെ കൃപ മറ്റൊന്ന് നീതീകരണം നമ്മളിപ്പോ ഒരു പിക്ചറിലൂടെ കണ്ടു നമ്മൾ ഇനി ഇത് നാളെ കൂടുതൽ വിശദമായിട്ട് നീതി എങ്ങനെയാണ് നമുക്ക് വരുന്നത് എന്നുള്ളത് നാളെ കാണും അഞ്ചിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിലെ നീതിയെക്കുറിച്ചുള്ള വിശദീകരണമുണ്ട് വിശുദ്ധീകരണം എന്താണ് എന്ന് ഈ വാക്യങ്ങളിൽ സഹിഷ്ണുത സിദ്ധത എന്നീ രണ്ട് വാക്കുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും ഉളവാക്കുന്നു അപ്പൊ ഈ സഹിഷ്ണുത എന്നുള്ള വാക്കിന് നമുക്ക് പല അർത്ഥങ്ങൾ കൊടുക്കാം എന്താണ് ടോളറൻസ് അല്ലെങ്കിൽ സഹിഷ്ണുത സഹിക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റിയാണ് ബേസിക്കലി സഹിഷ്ണുത എന്ന് പറയുന്നത് അത് കഷ്ടങ്ങൾ സഹിക്കാനുള്ള കപ്പാസിറ്റിയാണ് മറ്റുള്ളവരുടെ ഉപദ്രവം സഹിക്കാനുള്ള കപ്പാസിറ്റിയാണ് പാപികളോട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ദീർഘക്ഷമയാണ് നമ്മെ എതിർത്ത് നിൽക്കുന്നവരോട് നമ്മൾ പെരുമാറുന്ന സാവധാനതയാണ് ഈ സഹിഷ്ണുത എന്നുള്ള വാക്ക് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിൽ ഭാര്യമാരോട് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് ഒന്ന് വായിക്കാം ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം മൂന്നാം അധ്യായത്തിന്റെ മൂന്നും നാലും വാക്യങ്ങൾ നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ കണക്ഷൻ അല്ലേ പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല അപ്പൊ ഇങ്ങനെ പുറമേ അലങ്കരിച്ച് നടന്നിട്ട് യാതൊരു കാര്യമില്ല നല്ല വസ്ത്രം ധരിച്ച് ആഭരണങ്ങളൊക്കെ ഇട്ട് തലമുടിയൊക്കെ പിന്നി പൗഡറൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് ഡൈ ഒക്കെ ചെയ്ത് ഒരു കാര്യമില്ല അതാണ് പത്രോസ് പറയുന്നത് പുറമെയുള്ള അലങ്കാരങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനമില്ല നിങ്ങളുടെ ബ്യൂട്ടിയെ വർദ്ധിപ്പിക്കുന്നില്ല കാരണം നമ്മൾ പുറം മനുഷ്യരല്ല അകം മനുഷ്യരാണ് അടുത്ത വാക്യം പറയുന്നത് എന്താണ് ശരിക്കുമുള്ള അലങ്കാരം സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് അതാണ് വിശുദ്ധീകരണം നടക്കുന്ന മനസ്സിലാണ് നമ്മൾ ഞാൻ ഇന്നലെ ആ പിക്ചർ വരച്ചത് കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആത്മാവിന്റെ വിശുദ്ധീകരണം കമ്മിങ് ടു ദ മൈൻഡ് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് സൗമ്യത എന്നുള്ള വാക്ക് ശരിക്കും ഒരു പ്രത്യേകതരം വാക്കാണ് ഈ സൗമ്യത ലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ ആരാന്ന് നിങ്ങൾക്കറിയോ മോശൻ പക്ഷെ മോശയുടെ ലൈഫ് നോക്കിയാൽ അവൻ സൗമ്യനാന്ന് ഒരാളും പറയല്ല സൗമ്യം എന്ന് പറയാൻ പറ്റുമോ മോശയെ പക്ഷെ കർത്താവ് അവനെ സൗമ്യൻ എന്ന് വിളിച്ചത് നമ്മൾ ഈ മലയാളത്തിൽ പറയുന്ന സൗമ്യത അല്ല കേട്ടോ അത് യഥാർത്ഥത്തിൽ ആ മലയാളം ട്രാൻസ്ലേഷൻ വരുന്ന സൗമ്യത എന്നുള്ള വാക്ക് നട്ടലില്ലാത്ത അവസ്ഥ സോഫ്റ്റ് ആയിരിക്കുന്ന അവസ്ഥ എല്ലാവരും ചിരിച്ചു കാണിക്കുന്ന അവസ്ഥ അങ്ങനെ ഒരു പിക്ചർ നമ്മുടെ ഉള്ളിലേക്ക് വരുത്തുന്നത് പക്ഷെ ശരിക്കും സൗമ്യത എന്നുള്ളതിന്റെ ഈ പുതിയ നിയമത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അർത്ഥമാക്കുന്ന ഒരു പട്ടിയുടെ സ്വഭാവം എന്നാണ് ഏത് പട്ടിയാണെന്നറിയോ വഴി കടന്ന് കുറയ്ക്കുന്ന പട്ടിയല്ല ഒരു യജമാനന്റെ നിയന്ത്രണത്തിൽ വളർന്ന ഒരു പട്ടിയുടെ സ്വഭാവം എന്നാണ് സൗമ്യതയെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചില പട്ടികള്
ഞങ്ങളുടെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. എനിക്ക് പട്ടിയെ വളർത്താൻ ഐഡിയ ഐഡിയയോട് യോജിപ്പില്ലാത്ത ആൾക്കാരാണ്. കാരണം പട്ടികളോട് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ വളർത്താൻ ഇഷ്ടമില്ല. അതിന്റെ കാര്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ ഒരു ഒരു ആശ്വാസത്തിനോട് വരുമ്പോൾ ഈ പട്ടി കുറച്ച് പുള്ളി പേടിപ്പിക്കുന്നത് ശരിയല്ലെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഹൗസ് ഓണർ അവരുടെ ഒരു റിലേറ്റീവ് ഇവിടുന്ന് ഗൾഫിൽ പോകാൻ നേരത്തെ ചോദിച്ചു, ഒരു മാസത്തേക്ക് ഞങ്ങളുടെ പട്ടി ഒന്ന് നോക്കാമോ? അപ്പം എന്റെ ഭാര്യയ്ക്ക് ഈ പട്ടികളോടൊരു ഒരു സിമ്പതി ഉള്ളതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. ആ പട്ടി ഇവിടെ കൊണ്ടേ കെട്ടി. ഇതുപോലൊരു പട്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആരെ കണ്ടാലും കുരയ്ക്കല, ഒരണ്ണാനെ കണ്ട ഇത് പേടിച്ചോടും. വലിയ ലാബ്രഡോറാ, നല്ല കണ്ട വലിയ പട്ടിയാ, പക്ഷെ കുരയ്ക്കൂല, എല്ലാത്തിനെയും പേടിയാ. ഈ പട്ടിയെ കൊണ്ട് ഒരു കാര്യമില്ല, അത് സൗമ്യനല്ല, അതല്ല സൗമ്യത, അത് ബലമില്ലായ്മയാ, ബലഹീനതയാ. ഇനി വേറെ ചില പട്ടികളുണ്ട്, കുറച്ചുകൊണ്ടേയിരിക്കും, അവർ കുര നിർത്തുകയില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ സഭയ്ക്കകത്തുണ്ട്, എല്ലാ കാര്യത്തിനും അവർ കുരയ്ക്കും. രാത്രിയിൽ ഒരു ഇല അനങ്ങിയാ കുരയ്ക്കും, റോഡിലൂടെ ആരെങ്കിലും പോയാൽ കുരയ്ക്കും, ഒരു കാറ് പോയാൽ കുരയ്ക്കും. ഈ പട്ടി കുറച്ച് ആരെങ്കിലും മൈൻഡ് ചെയ്യും? ആരും മൈൻഡ് ചെയ്യില്ല. കള്ളന്മാർ വന്നാൽ കുറച്ചാൽ പോലും ആരും മൈൻഡ് ചെയ്യില്ല. കാരണം എന്താ, ഇവൻ എപ്പോഴും കുരയ്ക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ചില ആൾക്കാർ വർത്താനം പറയുമ്പോൾ ആൾക്കാർ അവൻ തുടങ്ങി, അപ്പോഴേ ആ വില പോയി. അപ്പൊ എല്ലാ കാര്യത്തിനും ബഹളം വെക്കുന്നവർക്ക് വിലയില്ല. അത് അതൊരു പട്ടിയുടെ സ്വഭാവമല്ല, അത് ഇണങ്ങിയ പട്ടി സ്വഭാവം. അപ്പൊ സൗമ്യത എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ബീങ് കൺട്രോൾഡ് ബൈ എ മാസ്റ്റർ. അതിനെയാണ് ഈ സൗമ്യത എന്ന് പറയുന്നത്. ശരിക്കും ആ വാക്കിന്റെ അർത്ഥം അതാണ്, ടു ബി കൺട്രോൾഡ് ബൈ എ മാസ്റ്റർ. അപ്പൊ ശരിക്കും സൗമ്യതയും സാവധാനതയുമുള്ള ഹൃദയം എന്ന് പറയുമ്പോൾ, സൗമ്യത എന്ന് പറഞ്ഞാൽ ടു ബി കൺട്രോൾഡ് ബൈ ഗോഡ്, അതാണ് അതിന്റെ അർത്ഥം. ആത്മാവിന്റെ നിയന്ത്രണം വിട്ടുപോകാത്തത്, നിയന്ത്രണങ്ങൾ, ആത്മനിയന്ത്രണം നഷ്ടപ്പെടാത്തവൻ, അതാണ് സൗമ്യം. ദൈവത്തിന്റെ ആത്മാവ് എന്തു പറയുന്നോ അതിനോട് അപ്പൊ തന്നെ പ്രതികരിക്കുകയും അതുപോലെ ഇടപെടുകയും ചെയ്യുന്നവനെയാണ് സൗമ്യൻ. ഹീസ് ലൈക്ക് എ പെറ്റ് ഡോഗ് അണ്ടർ കൺട്രോൾ ഓഫ് ദ സ്പിരിറ്റ്. അതിനാണ് നമ്മൾ സൗമ്യത എന്ന് പറയുന്നത്. സോ വി ഓൾ നീഡ് ടു ബി മീക്ക്. മീക്ക്നെസ് ഈസ് ദാറ്റ് ക്വാളിറ്റി വിച്ച് മേക്സ് അസ് കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഇനിയാണ് സാവധാനത എന്നുള്ള വിഷയം. ഇത് രണ്ടും, ഇതെല്ലാം വിശുദ്ധീകരണത്തിന്റെ പല ലക്ഷണങ്ങളും അതിന്റെ തെളിവുകളുമാണ്. സൗമ്യത ഈസ് ആൻ എവിഡൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. മീക്ക്നെസ് ഈസ് ആൻ എവിഡൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ സാവധാനത, ദാറ്റ് ഓൾസോ ഈസ് ആൻ എവിഡൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. അതെന്താണെന്നുകൊണ്ട് ഞാൻ പറയാം. സാവധാനം എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താന്ന്, പതുക്കെ. അപ്പോൾ ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ പ്രവോക്ക് ചെയ്യോ, പ്രൊവോക്ക് ചെയ്യുമ്പം ഈ സാവധാനത എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി അന്നേരം വർക്ക് ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ് ദൈവത്തിന് ഈ സാവധാനത. അക്ഷയഭൂഷണമായ നിഗൂഢ മനുഷ്യന്റെ അലങ്കാരം അത്. അതെന്താണെന്നറിയോ, ഇപ്പൊ ഒരാളോട് ദേഷ്യപ്പെട്ട് എന്നെ വിമർശിച്ച് എന്നെ വല്ലാതെ ആക്കി സംസാരിക്കുമ്പം എൻ്റെ ഉള്ളില് ഒരു ഒത്തിരി സമയം കിട്ടും. അതിനാണ് ഈ സാവധാനത എന്ന് പറയുന്നത്. തിരിച്ച് മറുപടി ഉടനെ ചാടി പറയണ്ട. എനിക്ക് ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും, അപ്പൊ ഞാൻ ഉള്ളിൽ എണ്ണോ 10, 9, 8, 7 ഇനി പറഞ്ഞാൽ മതി, അത്ര സമയം എനിക്ക് കിട്ടും. സാധാരണ കിട്ടാറില്ല. നമ്മൾ രണ്ടു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാണ് സമയത്തെ കുറിച്ച് ആലോചിക്കുന്നത്. ഈ സാവധാനതയുള്ളവർക്ക് അവിടെ ഒരു ടൈമുണ്ട്, അതിനാണ് ഈ സ്ലോനെസ്. അത് ഭാര്യമാർക്ക് ഭയങ്കര അലങ്കാരമാണ് പറഞ്ഞത്. ഭർത്താക്കന്മാർ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ചാടി വീഴുന്നതിന് പോലെ 10, 9, 8 അത് കിട്ടണമെങ്കിൽ മനസ്സിന് ഭയങ്കര ക്വാളിറ്റി വേണം. അലങ്കാരം ഉണ്ടോ? ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇനി വരുന്ന സമയത്തൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വിശദീകരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന്. അത് ഭാര്യമാർക്ക് മാത്രമല്ല കേട്ടോ, താവട്ട് എഴുതും, ഭർത്താക്കന്മാർക്ക് അത് വേണമെന്ന് എഴുതിയേക്കുന്നു. ഞാൻ പത്രോസിന്റെ ലേഖനം താവട്ട് വായിക്കുമ്പം ഈ സാവധാനം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ സകലരോടും സൗമ്യമായും ആ പെരുമാറുന്നതിന് വേണ്ട ആ ഒരു സോഫ്റ്റ്നെസ് ആൻഡ് സ്ലോനെസ് ഓഫ് മൈൻഡ്. ഈ സഹിഷ്ണുതയുടെ ഭാഗമാണ്. ഈ സഹിഷ്ണു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ടൈം കിട്ടും. എന്തിനാ ഈ ടൈം ദൈവം തരുന്നറിയാം? ഈ സാവധാനത ഒരു അലങ്കാരമായി മാറുന്ന എന്തിനാണെന്നറിയാം? ആ ഒരു 10, 9, 8, 7, 6, 5, 4, 3, 2, 1 ഇത്രയും സമയം എന്റെ മനസ്സിന് കിട്ടി. ആ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നറിയോ? ഞാൻ പറയാം, കർത്താവെ ഞാനല്ല നീ ആണ് ജീവിക്കുന്നത്. എന്റെ വിഷയത്തെ, എന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തെ കർത്താവിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാൻ എനിക്കുള്ള ടൈമാണ് ഈ സാവധാനത എന്ന് പറയുന്നത്. അത് കിട്ടാറുണ്ടോ? അതിനെ നമ്മൾ വിശദീകരിക്കുക. ഇതെല്ലാം ഈ കഷ്ടതയിലൂടെ പ്രൂവ് ചെയ്യപ്പെടുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു സാധനം സാവധാനത.
എന്ത് പ്രഷ്യസ് ആയിരിക്കും അല്ലേ അലങ്കാരം. ഞാൻ ആലോചിക്കുമായിരുന്നു, അത് എപ്പോഴും ഉണ്ട്, എനിക്ക് ഭയങ്കര എടുത്തേട്ടക്കാരൻ ഒരു മനുഷ്യൻ, എന്റെ കൈ കിട്ടുന്ന എന്ത് സാധനം കിട്ടിയാലും ദേഷ്യം വന്ന് എറിയുമായിരുന്നു. ഐ വാസ് എ മാൻ ഓഫ് വയലന്റ് ടെമ്പർ. ആ സാവധാനത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമായി നമുക്ക് കഷ്ടതയിലൂടെ പ്രൂൺ ചെയ്ത് ദാനമായി മാത്രമേ ലഭിക്കുള്ളൂ. അപ്പൊ ഈ കഷ്ടത സഹിഷ്ണുത ഈ കഷ്ടത്തിലൂടെ കടന്നുപോയവരുടെ വേറൊരു പ്രത്യേകത, വേറൊരാളുടെ വേദനകളൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണെന്നുള്ളത്, വേറൊരാളുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് പെട്ടെന്ന് കഴിയും. സഹിഷ്ണുത, ഒരാള് കുറെ വർത്തമാനം പറയുമ്പോൾ ഇത് കേൾക്കാൻ പറ്റും, ഇതെല്ലാം സഹിഷ്ണുതയുടെ ഭാവം, അങ്ങോട്ട് എടുത്തിയാലും ഒന്നും പറയേണ്ടി വരില്ല. ദാറ്റ് സാവധാനത ഓഫ് ദ മനസ്സ്, അത് ദൈവത്തിന് വളരെ പ്രസാദമാണെന്നാണ് ഒന്ന് പത്രോസ് പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ്, കാരണം ആ സമയത്ത് നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ എല്ലാം ബരമേൽപ്പിക്കുക. അതിനുവേണ്ടി ആ സാവധാനത ദൈവം തരുന്നു സഹിഷ്ണു. ഇനി അടുത്ത വാക്ക് സിദ്ധത എന്നുള്ളതാണ്. അത് പലയിടത്തും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സിദ്ധത എന്നുള്ളത് ക്യാരക്ടർ എന്ന് ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ക്യാരക്ടർ ചില ട്രാൻസ്ലേഷൻസിൽ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാൽ ഒരു ട്രാൻസ്ലേഷനിൽ ഞാൻ കണ്ടു ഗോഡ്സ് അപ്രൂവൽ എന്ന് പറഞ്ഞാൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത ദൈവത്തിന്റെ അംഗീകാരത്തെ നൽകുന്നു. സിദ്ധത എന്നുള്ള വാക്കിന് ദൈവത്തിന്റെ അംഗീകാരം എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പൊ ഇത് ഇംഗ്ലീഷിൽ തന്നെ പല രീതിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് ഞാൻ കുറച്ച് ആലോചിച്ചു. സിദ്ധത എന്ന് പറയുന്നത് ശരിക്കും ദൈവത്തിന്റെ അംഗീകാരം തന്നെയാണ്, പക്ഷെ അതൊരു ക്യാരക്ടറുമാണ്. ക്യാരക്ടർ അപ്രൂവ്ഡ് ബൈ ഗോഡ്, അതാണ് ശരിക്കും സിദ്ധത എന്നുള്ള വാക്കിന്റെ അർത്ഥം. ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്ന ഒരു സ്വഭാവം. ഇത് എന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു എക്സാമ്പിള് ഞാൻ പറയാം. ഞാൻ ഇത് പ്രസംഗത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ എക്സാമ്പിൾ ഇവിടെ സ്യൂട്ടാണ്, അതുകൊണ്ട് പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഫാദർ മിലിറ്ററിക്കാരനാണ്, മിലിറ്ററി റിട്ടയർഡാണ്. അപ്പൊ അദ്ദേഹം ഭയങ്കര ചിട്ടക്കാരനാണ്, പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര നിർബന്ധ ബുദ്ധിയാണ്. അപ്പൊ എപ്പോഴും പരീക്ഷയ്ക്ക് 50-45 മാർക്ക് ഇല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര വഴക്കുണ്ടാവും. അപ്പോ കഷ്ടപ്പെട്ട് എങ്ങനെയാലും 45 കൂടുതൽ മാക്സിമം മേടിക്കുമായിരുന്നു. പക്ഷെ പുള്ളി എപ്പോഴും, പുള്ളിക്ക് ഒരു ആഗ്രഹമായിരുന്നു മാത്സിന് 50 വാങ്ങിച്ചുകൊണ്ട്. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് 50 കിട്ടില്ല, ചില 48 കിട്ടും, 49 വരെ വരും, 50 വരില്ല. എവിടെയെങ്കിലും ഒരു തെറ്റുകൊണ്ട് വരുത്തും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ശരിയായ ഉത്തരവ് എഴുതി തെറ്റിച്ച് അത് രണ്ടാമത് വെട്ടി തെറ്റു ഉത്തരവ് എഴുതി മാർക്ക് കളഞ്ഞ് 50 കട്ട് ചെയ്തു. അപ്പൊ എന്റെ അപ്പനും സഹിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ട് 50 മേടിപ്പിക്കുന്നു, 50 out of 50. എന്നിട്ട് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നറിയോ, എന്നെ ട്യൂഷൻ വിട്ടു. അങ്ങനെ ഞാൻ ആദ്യമായി അവസാനമായി മാത്സിന് 8-ാം ക്ലാസ്സിൽ ട്യൂഷന് പോയി. ട്യൂഷന് പോയി ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പം റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം മാത്സിന് 50-ൽ 39. എനിക്ക് വീട്ടിലോട്ട് പോണ്ട, ഞാൻ റോട്ടിലിറങ്ങി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ആദ്യത്തെ ബസ് പോയി, ഞാൻ കയറിയില്ല, വീട്ടിൽ പോണ്ട. രണ്ടാമത്തെ ഒരു ബസ്സും കൂടെ ഉള്ളൂ, അത് സ്കൂൾ ബസ്സല്ല, റൂട്ട് ബസ്സല്ലേ വീട്ടിൽ പോകുന്നത്. ആ ബസ് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, അത് വന്നു, നേരത്തെ വന്നു, ലേറ്റ് ആയിട്ട് വരാനുള്ളതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നേരത്തെ വന്നു, അപ്പൊ ഈ വണ്ടിയെ കയറി ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക, കർത്താവേ ഈ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആവുമായിരുന്നെങ്കിൽ, കർത്താവ് ഇതിന്റെ ടയർ പഞ്ചർ ആവുമായിരുന്നെങ്കിൽ, അത്രയും സമയം കഴിഞ്ഞ് വീട്ടിലോട്ട് പോയാൽ മതിയായിരുന്നു, എന്താ എനിക്ക് പ്രശ്നം? അംഗീകാരമുള്ള സ്വഭാവം ഇല്ല, അതുകൊണ്ട് എനിക്ക് അപ്പനെ കാണാൻ പറ്റുന്നില്ല. 50-ൽ 50 കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഓടിയേനെ, പക്ഷെ ഇല്ല. അപ്പൊ സ്വർഗത്തിൽ പോകാൻ നമുക്ക് തിടുക്കം തോന്നാത്ത എന്തുകൊണ്ടെന്നറിയാം? നമുക്ക് ഇവിടെ തന്നെ കൂടിയാൽ മതി, ദൈവം ഉള്ളതൊക്കെ തന്നെ ഇവിടെ തന്നെ അനുഗ്രഹിച്ചാൽ മതി, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നിയല്ലേ, തോന്നിയാലും നമ്മൾ വെളിയിൽ പറയല. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവത്തിന്റെ അംഗീകാരം എനിക്ക് ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. അവിടെ പൗലോസ് നമുക്കൊരു അഷുറൻസ് തരികയാണ്, വിശ്വാസത്താൽ നീതീകരണം ഉള്ളതുകൊണ്ട് മക്കളെ ദൈവവുമായിട്ട് സമാധാനമുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ പ്രത്യാശയിൽ തന്നെ പ്രശംസിച്ചോ, സ്വർഗത്തിലേക്ക് പോകാൻ തന്നെ റെഡി ആയിക്കോ, തിടുക്കത്തോടെ കാത്തിരുന്നോ, കാരണം കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ വരും, അവൻ നമ്മളെ കൈവിടില്ല. ആ പ്രത്യാശ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതൊരു വിശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ടേ നമുക്ക് ആ പ്രത്യാശ വരുള്ളൂ. അല്ലാതെ ചുമ്മാ ഇരുന്ന ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടാകുന്ന പ്രത്യാശയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവ വാഗ്ദത്തങ്ങളിലുള്ള അതിവിശുദ്ധ വിശ്വാസത്താൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന
ആ തേജസ്കരണത്തിന് വേണ്ടിയുള്ള ഞരക്കത്തെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ തേജസ്കരണത്തിന് വേണ്ടിയുള്ള ഒരു ഞരക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അതിന് കാരണം അവൻ നമുക്ക് സൗജന്യമായി അവന്റെ പുത്രനിലൂടെ അവന്റെ പുനരുത്ഥാനത്തിലൂടെ പുത്രന്റെ പുനരുത്ഥാനത്തിലൂടെ തന്ന നീതീകരണമാണ്. അപ്പൊ നമ്മളെല്ലാവരും കഷ്ടത്തിലൂടെ പോകുന്നവരാണ്. കഷ്ടത്തിലൂടെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇതെന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള അലങ്കാരം സഹിഷ്ണുതയുള്ള എന്റെ സ്വഭാവമാണ്. അതെനിക്ക് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു സ്വഭാവത്തെ ഉണ്ടാക്കി തരുന്നു. ആ ദൈവത്തിന്റെ ഇഷ്ടം എന്റെ മേലുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര പ്രത്യാശയാണ്. എനിക്ക് എപ്പോഴും എങ്ങനെയെങ്കിലും എനിക്ക് വീട്ടിലോട്ട് എത്തിയാൽ മതി, എനിക്ക് എന്റെ കർത്താവിന്റെ മുഖം കണ്ടാൽ മതി, വേറൊന്നും എനിക്ക് ആഗ്രഹമില്ല. എന്നെ എങ്ങനെയെങ്കിലും അവന്റെ തേജസ്സിലോട്ട് എനിക്കൊന്ന് എത്തിയാ മതി തോന്നുന്നുണ്ടോ? ഇതാണ് പണ്ട് നമ്മുടെ പൂർവികരായ പിതാക്കന്മാർക്ക് തോന്നിക്കൊണ്ടിരുന്നത്. ഇന്ന് നമുക്കത് തോന്നാത്തത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ പാട്ടുകളൊന്നും എഴുതാൻ പറ്റുന്നില്ല. നമ്മൾ ഇവിടുത്തെ കഷ്ടം മാറി ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം സ്വർഗീയമായ ഒരു പാർപ്പിടത്തെ കുറിച്ചുള്ള ഒരു ദർശനത്തിലേക്ക് നമ്മൾ വരുന്നില്ല. ഇനി നമ്മൾ ഇവിടെ കാണാനുള്ള പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്ന് പറയുന്നത് കൃപ എന്നുള്ള വാക്കാണ്. കൃപ, കൃപ എന്ന വാക്കിന് മൂന്ന് പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഒന്ന്, നമ്മൾ ഇപ്പൊ കണ്ട അർത്ഥം തന്നെ ഒന്നാമത് കൊടുത്തേക്കാം. എന്താണ്? വിശ്വാസത്താലുള്ള നീതീകരണത്താൽ ദൈവത്തോടുള്ള സമാധാനം. ദൈവത്തോടുള്ള സമാധാനം, ഇതിനെയാണ് നമ്മൾ അൺമെറിറ്റഡ് ഫേവർ എന്ന് പറയുന്നത്. അതായത് അർഹതയില്ലാത്ത സ്ഥലത്തുള്ള അംഗീകാരം. ഇതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ആ പിക്ചർ നിങ്ങൾ ഓർത്താൽ മതി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. പ്രവൃത്തിയാലായിരുന്നെങ്കിൽ നമ്മൾ എല്ലാം ഔട്ടായിപ്പോയനെ. ക്രിസ്തു മാത്രം സ്വർഗത്തിൽ ഉണ്ടാവുമായിരുന്നുള്ളൂ. അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ കൃപ എന്ന് പറയുന്നത്. അത് അൺമെറിറ്റഡ് ആണ്. അതാണ് ഒന്നാമത്തെ അർത്ഥം. ഇനി രണ്ടാമത്തെ അർത്ഥം, സത്യം പറഞ്ഞ ഡിക്ഷണറി നോക്കിയാൽ ഈ അർത്ഥമാണ് ആദ്യം കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ 14 വാക്യത്തിൽ പറയുന്ന കൃപ എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 14 വാക്യം. അതും ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകും. ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്താണ് കൃപ? And the word was made flesh, vajanam jadamayi thirnu, and dwelt among us, njangalude il parthu, and we beheld his glory, njangal avante tejasine kandu, the glory as of the only begotten of the father, pidavil nekajadanaya avante tejasaye kandu, full of grace and truth. Engane kandu? Krubayum satyu niranjirikkunnathayittu kandu. Yeshuvinte tejasine kuricha parayam, pidavil ninnu ekajadanaya avante tejas, the glory of the son. പിതാവിൽ നിന്ന് ജനിച്ചവന്റെ തേജസ്. എങ്ങനെയാ അത് കണ്ടത്? ഗ്രേസ് ആൻഡ് ട്രൂത്ത്. ഈ വാക്കാണ് ഡിക്ഷണറി നമ്മൾ നോക്കിയാൽ ഗ്രേസ് എന്നുള്ള വാക്കിനെ നമ്മൾ കാണുന്നു. അതായത് അതിന്റെ അർത്ഥം മനോഹരമായത്, തേജസ്സേറിയത്, ആകർഷകമായതെന്നൊക്കെയാണ്. ഗ്ലോറി ഓഫ് ദ സൺ, ദൈവത്തിന്റെ പുത്രന്റെ തേജസ്. ഈ ദൈവപുത്രന്റെ തേജസ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യേശു ക്രിസ്തു എന്ത് തേജസ്സിലാണ് ഈ ലോകത്ത് ജീവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം, ജോൺ ചാപ്റ്റർ 17, ഇത് നമുക്ക് മാറ്റി കളയാം. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് മാറ്റി കളയാം.
John, John 17, 5 and 20. ഈ രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ 17:5 അഞ്ചും 20. അഞ്ചാം വാക്യം. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ നീ എന്നെ മഹത്വപ്പെടുത്തണം. അതൊരു ഗ്ലോറിയാണ്. ജീസസ് ആസ്കിങ് ഫോർ ഗ്ലോറി. അഞ്ചാം വാക്യം, വേഴ്സ് 5. ഇറ്റേണൽ ഗ്ലോറി, അതായത് നിത്യമായ തേജസ്, യേശുവിന്റെ ദൈവം എന്നുള്ള തേജസ്, ആ മഹത്വം നീ എനിക്ക് തരണമേ. അതാണ് കർത്താവോട് പ്രാർത്ഥന. 20-ാം വാക്യം അല്ല കേട്ടോ, സോറി, 22-ാം വാക്യമാണ്. 22-ാം വാക്യം നമ്മൾ വായിച്ചു നോക്കി. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, യേശു പിതാവിന്റെ പറയാണ്, നീ എനിക്ക് തന്നിട്ടുള്ള ഗ്ലോറി, ദാറ്റ് മീൻസ് ആ ജോൺ 1:14 കണ്ട ഗ്ലോറി. 1:14, ജോൺ 1:14 കണ്ട ഗ്ലോറി, സൺസ് ഗ്ലോറി. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു, അവർക്ക് കൊടുത്തിരിക്കുന്നു. ആർക്ക് കൊടുത്തിരിക്കുന്നു? ക്രിസ്തുവിലുള്ളവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ അവൻ വെളിപ്പെടുത്തിയ ഒരു ഗ്ലോറിയുണ്ട്, നിത്യതയിൽ ദൈവത്തിന്റെ മുൻപിലുള്ള ഒരു ഗ്ലോറിയുണ്ട്. ആ ഗ്ലോറി നമുക്ക് കാണാൻ പറ്റില്ല, ഇപ്പോൾ അത് നമുക്ക് നേരിടാൻ പറ്റില്ല, അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. ആ തേജസ്സോടെ കർത്താവ് വന്നാൽ ആ തേജസ് കർത്താവ് അവിടെ മാറ്റി വെച്ചിട്ട് ദൂതന്മാർക്ക് പോലും അടുത്തുകൂടാൻ പറ്റാത്ത ആ തേജസ് കർത്താവ് അവിടെ വെച്ചിട്ട് അവൻ വേറൊരു തേജസ്സുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിന്റെ സ്വർഗീയ മഹത്വത്തിൽ അവന്റെ അടുത്തെത്താൻ ഒരു ദൂതൻ പോലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പം അവൻ ഈ ഭൂമിയിലൂടെ നടന്നപ്പോൾ അവനിൽ കണ്ട തേജസ് ഏതു പാപിയെയും ആകർഷിക്കുന്ന തേജസ്. ഒരു കൊച്ചിനെ യേശുവിന്റെ അടുത്ത് നിന്ന് പോയിരുന്ന തിരിച്ചു പോരാൻ തോന്നാത്ത അവസ്ഥ, ആകർഷകത്വം, ഭയങ്കര അട്രാക്ഷൻ. അത് ലൗകികമല്ല, അതിനാണ് ഈ ഗ്രേസ് എന്ന് പറയുന്നത്. അലൗകികമായ ഒരു ആകർഷണം യേശുവിനുണ്ടായിരുന്നു. ശിഷ്യന്മാർക്ക് അവന് വിട്ടുപോകാൻ പറ്റത്തില്ല, അവൻ വിളിച്ചാൽ പോയേ പറ്റൂ. അത് ചുങ്കസ്ഥലത്ത് ഇരുന്ന് ടാക്സ് നോക്കിക്കൊണ്ടിരിക്കുന്ന മാത്യു എന്റെ പിന്നാലെ വാ, ആ വിളി അത്ര മനോഹരമാണ്, ഭയങ്കര ഗ്രേസാ. ആ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് കേൾക്കുമ്പം ഹൃദയത്തിന് അത് ഭയങ്കര ആനന്ദമാണ്. അത് കർത്താവിന്റെ ആ ഒരു എന്താ അതിന് പറയുന്നത്, അതിനൊരു വാക്കില്ല ശരിക്കും. എന്നിട്ട് യോഹന്നാൻ 1:16 പറയാ, അവന്റെ നിറവിൽ നിന്ന് നാം ഓരോരുത്തരും കൃപയുടെ മേൽ കൃപ പ്രാപിച്ചിരുന്നു. അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയുന്ന എന്ത് കൃപയെന്നറിയോ, ആ യേശുവിന്റെ പുത്രത്വത്തിന്റെ തേജസ്സാണ് നമ്മുടെ ഉള്ളിൽ പതുക്കെ പതുക്കെ വന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ വിഷ് ചെയ്യുമ്പോൾ കൃപ നിറയട്ടെ, കൃപ വരട്ടെ എന്നൊക്കെ പറയുന്നത് കർത്താവിന്റെ തേജസ് നമ്മുടെ ഉള്ളില് വന്ന് ആ ഒരു അട്രാക്ഷൻ നമുക്ക് ഉണ്ടാകട്ടെ എന്നാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര റഷാ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ, നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും ചിന്തിക്കാൻ പറ്റില്ലേ, കൊറോണയൊക്കെ ഇറങ്ങിയപ്പോ ആ റഷിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇതിന്റെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ആന്ധ്രയ്ക്ക് പോകണം, ട്രെയിനിന്റെ ടിക്കറ്റൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഞങ്ങളൊരു ബ്രദറിനെ ചെന്നൈയിൽ വെച്ച് മീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചെന്നൈ റെയിൽവേ സ്റ്റേഷന്റെ തിരക്കിനിടയിൽ ഒരു ബ്രദർ ഇങ്ങനെ ദൂരെ നടന്നു വരുന്നുണ്ട്. ഒരു ബ്രദറല്ല, ഒരേ സമയത്ത് തന്നെ 50-100 പേരാണ് ഈ കടന്നു വരുന്നത്. അപ്പൊ എന്റെ കൂടെ നിന്ന സഹോദരൻ പറയാണ്, ഇതിൽ ഒത്തിരി എൽഡർലി ബ്രദറാണ്, അദ്ദേഹം പറയാണ്, ഇതാ വരുന്ന ടീഷർട്ട് ഇട്ട ആള് കണ്ടോ, അയാളെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു അതെങ്ങനെ മനസ്സിലായി, പുള്ളിക്ക് ഷേവ് ചെയ്ത മുഖമോ വെള്ള ഷർട്ടോ ഒന്നുമില്ല, സാധാരണ ടീഷർട്ട് ഇട്ടൊരു മനുഷ്യൻ. എന്നുവെച്ചത് എങ്ങനെ മനസ്സിലായി, പുള്ളി പറഞ്ഞു നോക്കിക്കോ, ഇപ്പൊ പുള്ളി തന്നെ നമ്മൾ എടുത്തോട്ട് വരും. അത്രയും തിരക്കിനിടയിലൂടെ 50 മീറ്റർ ദൂരെ നിന്ന് ആ മനുഷ്യൻ നടന്ന് 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 നമ്മുടെ അടുത്ത് വന്നു. ആ അടുത്ത് വന്നു 50 ഒരു 100 മീറ്റർ എങ്കിലും ദൂരെ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോ ഞാൻ ഈ പുള്ളിയോട് ചോദിച്ചു, എങ്ങനെ മനസ്സിലായി അത്രയും ദൂരെ, നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ പുള്ളി എന്നോട് പറയുവാ, കുട്ടി മുഖത്ത് നോക്കി അറിയാൻ മേലെ വിശ്വാസിയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായില്ല. പുള്ളി പറഞ്ഞു, അത് അവന്റെ മുഖത്ത് നോക്കി അറിയാം, അവനാ ഒരു തേജസ്സുണ്ട്. അതായത് ഈ സഹോദരൻ തന്റെ സ്വത്തും സമ്പത്തും ജോലിയും എല്ലാം വിട്ട് നോർത്ത് ഇന്ത്യയിൽ സുശേഷവേലയ്ക്ക് വേണ്ടി പോവുക, അവന്റെ വീട്ടിലുള്ള സാധനങ്ങൾ വരെ പറക്കി കൊടുത്തു, അവൻ കർത്താവിന്റെ മുഖം മാത്രം നോക്കി ഇറങ്ങിയേക്കുക. അവനെ കാണുമ്പോ ആ ഒരു ഗ്രേസ്, അത് എല്ലാവർക്കും ഇപ്പൊ ഈ ലോകത്ത് കാണാൻ പറ്റണം നിർബന്ധമൊന്നുമില്ല കേട്ടോ.
പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ വളർന്നു വളർന്ന് വരുന്നുണ്ട്. നമ്മൾ അത് വെളിപ്പെടും ഒരു ദിവസം. കർത്താവ് വരുന്ന ദിവസം നമ്മൾ എന്തുമാത്രം ഉയരത്തിലേക്ക് നോക്കിയാണ് ജീവിച്ചതെന്നുള്ള കാര്യം അന്ന് കർത്താവ് വരുമ്പം വെളിപ്പെടും. ആ തേജസ്സായി വെളിപ്പെടും. നമ്മൾ എന്തുമാത്രം പ്രത്യാശിച്ചോ, എന്തുമാത്രം കർത്താവിന്റെ ആകർഷണത്തിനകത്തോട്ട് നമ്മൾ വന്നോ, അത്രയും നമ്മൾ എന്തുമാത്രം അവനെ മോഹിച്ചോ, അത്രയും അത് തേജസ്സായി നമുക്ക് രൂപാന്തരം വേണ്ടി. ഇപ്പൊ കൃപ എന്ന് പറയുന്ന തേജസ്സിലേക്ക് നമ്മളെ നടത്തുന്ന പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രേസ്. ഈ കൃപ നമ്മളിൽ വളർന്നാണ് തേജസ്സായി രൂപാന്തരപ്പെടുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ നമുക്ക് വായിക്കേണ്ട ഒരു വേദഭാവമുണ്ട്. ക്രിസ്തുവിന്റെ രണ്ട് തേജസ്, അതിന്റെ അമ്പരപ്പിക്കുന്ന ഡിഫറൻസസ്, ഇതൊക്കെ എന്ത് ത്രില്ലിംഗ് ആണ്. ശരിക്കും യെശയ്യാവിന്റെ പ്രവചന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആ ക്രിസ്തുവിന്റെ രണ്ട് തേജസ്സിന്റെ അസാമാന്യമായ കമ്പാരിസൺ അവിടെ നമുക്ക് കാണും. ഓക്കെ, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം തന്നെ ആ യെശയ്യാവിന്റെ ഒരു കൊട്ടേഷനുള്ള ഒരു ഭാഗം നമുക്ക് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം 37 വാക്യം മുതൽ ഞാൻ വായിക്കാം. 12:37 ജോൺ രണ്ട് തേജസ്സിനെ കുറിച്ച് കാണാൻ വേണ്ടിയാണ്. യോഹന്നാൻ 12:37 മുതൽ ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി, അവരെ വിട്ടു മറിഞ്ഞു. അവർ കാണെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനെ വിശ്വസിച്ചില്ല. 38 വാക്യം കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇടവന്നു. യെശയ്യാ പ്രവാചകൻ ഈ വചനം പറയുന്ന എത്ര അധ്യായത്തിലാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, 53:1 നമുക്കെല്ലാം വളരെ പ്രശസ്തമായ, നമുക്കെല്ലാം മനപ്പാഠമായ ഒരു ഭാഗമാണ് യെശയ്യാവിന്റെ 53. അവിടെ പറയാണ് കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരുന്നു. ഈ രണ്ട് തേജസ്സിനെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇടവന്നു. 39 വാക്യം പറയാണ് അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, എന്തുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, അതിനൊരു കാരണമുണ്ടായിരുന്നു. ആ കാരണം എന്താണെന്ന് യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അത് 40 വാക്യം പറയാണ് അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനംതിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു വാക്കാണ് കണ്ണ് കുരുടാക്കുകയും ചെവി മന്ദമാക്കുകയും ഹൃദയം തടിപ്പിക്കുകയും ചെയ്തിട്ടാണ് അവർക്കത് മനസ്സിലാകാതെ പോയത്. ഇപ്പൊ രാത്രിയാണോ പകലാണോ? ഞാൻ പറയാണ് ഇപ്പൊ രാവിലെ 12 എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. അതുപോലത്തെ ഒരു ന്യൂസ് ആണ് ഇവർക്ക് കിട്ടിയത്. പിന്നെ ഇവരെങ്ങനെ വിശ്വസിക്കും? ആ ന്യൂസ് കിട്ടിയപ്പോൾ അവരുടെ കണ്ണ് കുരുടായി പോവുകയും ചെവി മന്ദമായി പോവുകയും ഹൃദയം തടിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം അതുപോലത്തെ ഒരു വാർത്തയാണ് യെശയ്യാവ് അവരോട് പറഞ്ഞത്. ഈ 40 വാക്യം അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കി ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. ഇത് എത്ര അധ്യായമാണ്? 6 യെശയ്യാവ് 41 വാക്യത്തിൽ പറയുകയാണ്, അല്ല യോഹന്നാൻ പറയുകയാണ്, യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. അപ്പൊ 6 യെശയ്യാവ് ആരുടെ തേജസ്സാ കണ്ടത്? ക്രിസ്തുവിന്റെ തേജസ്സാ കണ്ടത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാവ് പറയാണ് ഞാൻ കണ്ടു സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. ബൈബിൾ പറയുക പുത്രനാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇവിടെ യോഹന്നാൻ പിന്നെയും പറയുക യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സാക്ഷിച്ചത് കൊണ്ടാകുന്നു സംസാരിച്ചുകൊണ്ടാകുന്നു പറഞ്ഞു. അപ്പൊ 6 ദൂതന്മാർ വിറയലോടെ നിലത്ത് നിൽക്കാൻ പറ്റാതെ പറന്ന് കണ്ടുകൊണ്ട് മുഖം മൂടി, കണ്ടുകൊണ്ട് പാദം മൂടി, കണ്ണ് കാണിക്കാതെ കാല് കാണിക്കാതെ നിലത്ത് നിൽക്കാതെ ആ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനോടൊന്നും പറയാൻ പറ്റാതെ പരസ്പരം പറയുക
ഓ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനായ ദൈവമായിരിക്കുന്നത് കണ്ണ് കാണിക്കല്ലേ കാല് കാണിക്കല്ലേ അവർ ഭയപ്പെട്ട് ചിലമ്പുന്ന ശബ്ദം അതേ യെശയ്യ അവിടെ കേൾക്കുന്നു എന്നിട്ട് അതേ കർത്താവിനെ 53-ാം അധ്യായത്തിൽ കാണുമ്പോൾ വിശന്ന് ദാഹിച്ച് വലഞ്ഞ് പാപിയായ ചേസിനെ അന്വേഷിച്ചുകൊണ്ട് ഈ മരുഭൂമി കൂടെ അലഞ്ഞു തിരിയുന്ന കർത്താവിന്റെ വേറൊരു തേജസ് ഇതാണ് യെശയ്യാവ് 53 കണ്ടിട്ട് പറയും ഇത് ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? തേജസിന്റെ കർത്താവ് ഇങ്ങനെ വിയർത്ത് ദാഹിച്ച് വിശന്ന് പൊരിഞ്ഞ് ഈ മണ്ണിലൂടെ അലഞ്ഞു തിരിഞ്ഞ് എന്നെ അന്വേഷിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ ഇത് ആരും വിശ്വസിക്കും? So there are two appearances of Christ, one in eternal glory and the other in the Son's glory. അത് രണ്ടും പുത്രന്റെ മഹത്വം തന്നെയാണ്. പക്ഷെ ഒന്ന് ഭൂമിയിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയ ഒരു തേജസ്സും മറ്റൊന്ന് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ തേജസ്സുമാണ്. ഈ രണ്ട് തേജസ്സുകളുടെ കോൺട്രാസ്റ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അറിയുന്നത് ഇവിടെ കർത്താവ് ജീവിച്ചപ്പോൾ അവൻ എങ്ങനെ കൃപയോടെ ജീവിച്ചോ അതേ കൃപയാണ് നമുക്ക് പിന്നീട് തേജസ്സായി കർത്താവിന്റെ വരവിൽ അവൻ മഹത്വത്തോടെ വരുമ്പോൾ അവന്റെ തേജസ്സിന്റെ പങ്കാളിത്തം നമുക്ക് ലഭിക്കുന്നത്. ദാറ്റ്സ് അനദർ ഗ്ലോറി. നമ്മൾ ഇന്ന് അവൻ ഈ ലോകത്ത് ജീവിച്ച ആ മഹത്വമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഓരോ സമയത്തും വി ആർ ലിവിങ് ഫോർ ദാറ്റ് ഗ്ലോറി, ദാറ്റ് ഗ്രേസ്, അവന്റെ കൃപ. അവൻ നോക്കിയതുപോലെ നോക്കാൻ, അവൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ, അവൻ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കാൻ, അവൻ ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കാൻ, അവന്റെ മുഖഭാവം ഉണ്ടാകാൻ, അവനെ പോലെ ആകാൻ, അതാണ് കൃപ. കൃപ പെരുകട്ടെ, കൃപ വർദ്ധിക്കട്ടെ എന്നൊക്കെ പറയുന്നത് ഈ കൃപയാണ് നമ്മൾ പൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന തേജസ് എന്ന് പറയുന്നത്. ഈ കൃപ വർദ്ധിച്ച് 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 കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ ഈ കൃപ തേജസ്സായി രൂപാന്തരം. എന്തുമാത്രം അവന്റെ നിറവിൽ നിന്നും നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ അത്രയും അത്രയും അത് തേജസ്സായിട്ട് രൂപാന്തരപ്പെടും. ഈ തേജസ്സിനെ കുറിച്ച് നമ്മൾ പിന്നീട് 8-ാം അധ്യായത്തിൽ വിശദമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കൃപ എന്താണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞെന്നുള്ളത് 8:19 മുതൽ 8-ാം അധ്യായം മുഴുവൻ ഈ തേജസ്സിനെ കുറിച്ചാണ് പറയുന്ന ഒരു 14 വാക്യം കഴിഞ്ഞ ബാക്കി മുഴുവൻ. കൃപയ്ക്ക് ഒരു 3-ാമത്തെ അർത്ഥം കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ കൃപ എന്ന വിഷയം നമുക്ക് ഇവിടെ ഇടാം. 3 റോമാ ലേഖനം, സോറി 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യം 7, 8, 9 വാക്യങ്ങൾ നമ്മൾ വായിക്കാം. ഞാൻ വായിക്കാം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതൻ തന്നെ. അപ്പൊ എന്നെ എപ്പോഴും ഒരു സാത്താന്റെ ദൂതൻ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. സാത്താന്റെ മെയിൻ പണി എന്തോ? കുറ്റം പറച്ചില്ല, അപവാദിയാണ്. അപവാദി. അപ്പൊ ന്യായമായി സാത്താന്റെ ദൂതൻ വന്ന് എന്തായിരിക്കും കുത്തുന്നത്? ചില ആൾക്കാർ പറയുന്നത് കണ്ണിന് സുഖമില്ലാതായിരുന്നു, ചില ആൾക്കാർ ഭാര്യയായിരുന്നു, അങ്ങനെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ അത് വ്യക്തമാക്കിയിട്ടില്ല, നമ്മൾ അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഈ സാത്താനിട്ട് കുത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കുറ്റബോധം പൗലോസിന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരുപക്ഷെ ആദ്യകാലത്ത് സഭ ഉപദ്രവിച്ചതിന്റെ കാര്യം ഓർപ്പിക്കാൻ വേണ്ടി, നീ എത്ര വലിയ വെളിപ്പാടുള്ളവനാണെങ്കിലും കർത്താവിന്റെ സഭയെ തല്ലി ചതച്ചവനല്ലേ, ഉപദ്രവിച്ചവനല്ലേ ചോദിച്ചോണ്ടായിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും കുറ്റം പറയുന്ന ഒരു സഹോദരൻ ചിലപ്പം പൗലോസിന്റെ കൂടെ കാണുമായിരിക്കും. വാട്ടെവർ. അപ്പൊ സാത്താന്റെ ദൂതൻ എപ്പോഴും വന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും, നീ വലിയ വലിയ കാര്യമൊന്നും പറയണ്ട എന്ന് പറയുന്ന ഒരു അഹങ്കരിക്കാൻ സമ്മതിക്കാത്ത, ഞാൻ കൊള്ളാം എന്ന് പറയാൻ സമ്മതിക്കാത്ത ഒരു കുത്ത് സാത്താൻ എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. മിക്കവാറും ഒരു സഹോദരനാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ പഴയകാലത്ത് അവൻ ചെയ്ത ഏതെങ്കിലും പാപം കർത്താവ് എല്ലാം ക്ഷമിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അത് സാത്താൻ അത് വെച്ച് അവനെ കുത്തുന്നുണ്ടായിരുന്നു, അറിയില്ല, നമ്മളത് അന്വേഷിക്കേണ്ട കാര്യമില്ല. 8-ാം വാക്യം പറയുന്നു, അത് എന്നെ വിട്ടുപോകേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. 3 നിർത്തി കേട്ടോ, നമ്മളാണെങ്കിൽ 30,000 നിർത്തുകയല്ല. പൗലോസ് 3 നിർത്തി, കാരണം മനസ്സിലായി ഇതിനി നീക്കമുള്ള കാര്യമല്ല. കാരണം ദൈവം പിന്നെ പല പ്രാവശ്യം പറഞ്ഞ അതിഭാഷണത്താൽ ഉത്തരം തരുന്ന ഒരു ദൈവമല്ല, ഗതികേടുകൊണ്ടാണ് 3 ചോദിച്ചത്. അതോടെ നിർത്തി. നമ്മൾ 30 ചോദിച്ചാലും നിർത്തുക, കാരണം നമുക്ക് ഈ കുത്തൊന്നും സഹിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല. 9-ാം വാക്യം, അവൻ എന്നോട്, കർത്താവ് എന്നോട്, എന്റെ കൃപ നിനക്ക് മതി. നിന്നെ അവൻ കുത്തുമ്പോ നീ ബലഹീനനാവുമല്ലോ, വല്ലാതെ വിഷമിക്കുമല്ലോ, നിന്റെ ഹൃദയം തകർന്നു പോകല്ലോ, അപ്പൊ നീ വളരെ ബലഹീനനാണ്. ആ ബലഹീനനായി നീ ഇരിക്കുമ്പോ നീ പറഞ്ഞാൽ മതി, എനിക്ക് എന്റെ ബലം വേണ്ട, എനിക്ക് നിന്റെ കൃപ മതി എന്ന് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ അടുത്ത വാക്യം, എന്റെ ശക്തി
ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോ ശരിക്കും കൃപ എന്ന് പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്ന ആ കൃപ, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ബലഹീനപ്പെടുത്തുമ്പോൾ, നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, നമുക്ക് മുമ്പോട്ട് പോകാൻ വഴിയില്ലാതെ കാണുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ആ ബലഹീനതയിൽ നിറയുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്, ശക്തിയാണ് ടു വിത്ത്സ്റ്റാൻഡ് ദാറ്റ് ടെംപ്റ്റേഷൻ, അതിനെ അതിജീവിക്കാനുള്ള ദൈവത്തിന്റെ ശക്തി, പാപത്തെ തോൽപ്പിക്കാനുള്ള ദൈവത്തിന്റെ ശക്തി. ഞാൻ ബലഹീനനാകുമ്പോൾ എന്നെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് അവിടെ കൃപ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോൾ ബലഹീനരാണോ ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി. അപ്പം അതുകൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് പൗലോസ് പറയാണ്, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവശ്യിക്കേണ്ടത്, ഞാൻ ശക്തനല്ലാതിരിക്കാൻ വേണ്ടി. എനിക്ക് ആകെ ആരുടെ ശക്തി മതി? ക്രിസ്തുവിന്റെ ശക്തി മതി, എന്റെ സ്വന്തം ശക്തി വേണ്ട. അതുകൊണ്ട് ഞാൻ ബലഹീനനായിരിക്കുമ്പോ കർത്താവിന്റെ ശക്തി എന്നിൽ വരും. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പാപമല്ല കേട്ടോ, നമ്മൾ റിസോഴ്സസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. ഒന്നുകിൽ ധനമാകാം, അല്ലെങ്കിൽ ആൾക്കാരുടെ സപ്പോർട്ടാകാം, അല്ലെങ്കിൽ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു കഷ്ടമാകാം. അത് എന്തൊക്കെ ആകാമെന്ന് നിന്റെ താഴെ പറയുന്നുണ്ട്, ആ കുത്ത്, ആ കഷ്ടത. താഴെ പറയുന്ന എന്തൊക്കെ ആകാം? പത്താം വാക്യം, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ആ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നതാണ് ദൈവത്തിന്റെ യഥാർത്ഥ കൃപ, ശക്തി. എത്ര മനോഹരമായ വാക്കാണ് ഈ കൃപ എന്ന വാക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, കുറച്ച് ദുരുപദേശകം മാരി കൃപ എടുത്തുണ്ട്. ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത്, നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന ദൈവകൃപ, രക്ഷാകരമായ ദൈവകൃപ, കർത്താവ് നമ്മളോട് കാണിക്കുന്ന അതിമഹത്തായ സ്നേഹത്തിന്റെ എക്സ്പ്രഷൻ, അതുപോലെ തന്നെ അവന്റെ തേജസ് നമ്മളിലേക്ക് പകർത്തുന്ന ആ കൃപയുടെ ട്രാൻസ്ഫർ ഓഫ് ഗ്രേസ്. എഫ് എസ് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഗ്രേസിന്റെ കൂടെ ട്രാൻസാക്ഷൻ ഓഫ് ഗ്രേസ് കൊണ്ടുണ്ട്, കൃപയുടെ വ്യാപാര ശക്തി. ഇവിടെ പറയുന്നത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി, ഈ ശക്തി എനിക്കുള്ളത് കൊണ്ടാണ് എനിക്ക് കഷ്ടതയിൽ തുള്ളിച്ചാടാൻ പറ്റുന്നത്. ബിക്കോസ് ഐ എം സ്ട്രോങ് ഇൻ ദ ലോർഡ്. എന്നെ ഒരാൾ വെറുക്കുമ്പം എനിക്ക് അവനെ തിരിച്ച് സ്നേഹിക്കാൻ എന്റെ ഈ ബലമില്ല. അപ്പൊ ഞാൻ പറയും, ഞാൻ ബലഹീനന, കർത്താവ് നിന്റെ ബലം അവനെ സ്നേഹിക്കാൻ. അതൊരു ഭയങ്കര എൻജോയ്മെന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ, അല്ലെ, കുടുംബത്തിൽ സ്നേഹം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിലും, നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ബലഹീനതയിലാണ്. അപ്പൊ പറഞ്ഞാൽ മതി, എന്റെ ശക്തി കർത്താവാണ്, എന്നെ സ്നേഹിക്കുന്ന കർത്താവാണ്. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ അവന്റെ ശക്തി എന്നെ തികഞ്ഞവനാക്കി. ഇതാണ് കൃപ എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായം, നമ്മൾ റോമാലേഖനത്തിന്റെ 5-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. ഓക്കെ, അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയും. അപ്പൊ കൃപ എന്ന വാക്ക്, കഷ്ടത എന്ന വാക്ക് നമ്മൾ വിശദീകരിച്ചിട്ടില്ല, നമുക്കത് 8-ാം അധ്യായത്തിൽ വിശദീകരിക്കാം. സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ എന്നുള്ള വാക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിട്ടുണ്ട്, അത് നിത്യതയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഞരക്കമാണ്. ഓക്കെ, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എന്തിന് പ്രശംസിക്കുന്നു? എന്തുകൊണ്ട് പ്രശംസിക്കുന്നു? കഷ്ടത സഹിഷ്ണുതയെയും എന്നെ വിശദീകരണത്തിലേക്കും തേജസ്കരണത്തിലേക്കും നടത്തും എന്നുള്ളത് കൊണ്ട് ഞാൻ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. 5-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു, എല്ലാ വാക്യവും പ്രധാനപ്പെട്ടതാണ്, സൂക്ഷിച്ച് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഒരു വാക്യമാണ്. ബൈബിളിൽ മാർക്ക് ചെയ്യേണ്ട, ഹൃദയത്തിൽ മാർക്ക് ചെയ്താൽ മതി. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? ദൈവത്തിന്റെ കൃപയായതുകൊണ്ട് വരുന്നില്ല. ആശയ്ക്ക് ഭംഗം ഉണ്ടാവും, പക്ഷെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരില്ല. നമ്മുടെ വിശ്വാസം പ്രത്യാശയുടെ ഗ്യാരണ്ടി ആണെങ്കിൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ടി വരില്ല. എന്നാൽ മോഹങ്ങളുടെ ഗ്യാരണ്ടി ആണ് വിശ്വാസമെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. ആശ, മോഹങ്ങൾ, അത് നമ്മളെ നിരാശപ്പെടുത്തും. ആശാഭംഗം ഉണ്ടാകും. ആശയുടെ ഓപ്പോസിറ്റ് നിരാശ, അല്ലെങ്കിൽ ആശാഭംഗം. എന്നാൽ പ്രത്യാശയ്ക്ക് ഒരു ഓപ്പോസിറ്റ് ഇല്ല, എതിർപദമില്ല. പ്രതിയാശ,
ആശയ്ക്ക് എതിരായ ആശയാണ് പ്രത്യാശ എന്ന് പറഞ്ഞത്. പിന്നെ അതിനെതിരൊന്നുമില്ല. എന്റെ ശരീരത്തിൽ നോക്കിയാൽ എനിക്ക് ഒന്നും ഉറപ്പില്ല, പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് നോക്കിയാൽ എനിക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. പ്രത്യാശയ്ക്ക് ഒരു നാളും ഭംഗം വരുന്നില്ല. ദാറ്റ് കനോട്ട് ബി ടേക്കൺ അവേ. ഹോപ്പ് വിൽ നോട്ട് ബി ഡിസ്റപ്റ്റഡ്. ദാറ്റ് വിൽ നോട്ട് ഡിസപ്പോയിന്റ് യു. ആൻഡ് വി വിൽ നോട്ട് ബി അഷെയിംഡ്. നിങ്ങൾ പ്രത്യാശ വെച്ചിട്ട് എന്ത് ചെയ്യുന്ന ആര് ചോദിക്കില്ല. കാരണം നമ്മൾ പ്രത്യാശ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രാപിക്കും. പക്ഷെ പ്രോബ്ലം എന്താണെന്നറിയോ, പ്രത്യാശ ഇല്ല എന്നുള്ള. പ്രത്യാശ ഉണ്ടെങ്കിൽ അതിനൊരിക്കലും ഭംഗം വരുന്നില്ല. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണു സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ ഇല്ലെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പ്രത്യാശ ഉണ്ടെങ്കിൽ അതിനൊരിക്കലും പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ഇന്ന് സഭകളിൽ പ്രത്യാശ എന്നൊരു വിഷയമേ ഉള്ളതായിട്ട് കാണപ്പെടുന്നില്ല. എന്തുകൊണ്ട് പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല? ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നല്ല. അതുകൊണ്ടായി പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തത്. ഭയങ്കര ദൈവസ്നേഹത്തിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. വി ആർ ഡീപ്ലി എൻട്രൻസ്ഡ് ഇൻ ദാറ്റ് ലവ്. ഭയങ്കര സ്നേഹത്തിനകത്ത് മുങ്ങിയിരിക്കുക, അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ ആത്മാ പകർന്നുകൊണ്ടിരിക്കുക. ഐ ലവ് യു മൈ സൺ എന്നുള്ള കർത്താവിന്റെ നിതാന്തമായ ശബ്ദം, അത് ഓരോ മകനും എപ്പോഴും കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, കേൾക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തത്. എപ്പോഴും പിതാവിന്റെ ശബ്ദം, അബ്ബാ പിതാവേ എന്നെ വിളിപ്പിക്കുന്ന ആത്മാവിന്റെ ശബ്ദം എന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ദൈവം തന്റെ സ്നേഹത്തെ കാണിച്ചത്? എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ഗ്യാരണ്ടി? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഗ്യാരണ്ടി അർപ്പിക്കാൻ എന്താണ് നമുക്കുള്ളത്? ആറാം വാക്യം, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തന്മാർക്ക് വേണ്ടി മരിച്ചു. അതാണ് കർത്താവ് മരിക്കുമ്പോൾ നമ്മൾ ശത്രുക്കൾ അല്ലെ, കർത്താവിന് ശത്രുക്കള, കർത്താവ് മരിക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി ചെയ്യും. ഭയങ്കര സ്നേഹമായിരുന്നു. നാം ബലഹീനരായിരിക്കുമ്പോൾ, പാപികളായിരിക്കും. ഇത് ഇവിടുത്തെ ബലഹീനത എന്ന് പറയുന്ന പാപം അഭക്തിയാണ്. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ കണ്ട ബലഹീനതയല്ല ഇത്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അടുത്ത വാക്യം പറയാണ്, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ഈ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ ഞാനൊരു ഇല്ലസ്ട്രേഷൻ പറയാം. നമ്മൾ ചെറുപ്പത്തിലെ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് രണ്ടു തരം ടീച്ചേഴ്സ് നമുക്കുണ്ട്. ചില ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. അവർ പിള്ളേരോട് വർത്തമാനമൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒരു സാറ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ആ ബോർഡിലേക്ക് ക്രിക്കറ്റ് മാച്ചിന്റെ സ്കോർ എഴുതിയിടുക എന്നുള്ളതാണ്. പിള്ളേരുടെ വെപ്രാളം പിടിച്ചിരിക്കുമായിരിക്കും എന്തായിരിക്കും സ്കോർ എന്നറിയാൻ വേണ്ടി. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പോയി സ്കോറൊക്കെ പറഞ്ഞു തരാം. ആ സാറിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആരും തല്ലുമില്ല, വഴക്ക് പറയില്ല, ഹോംവർക്കും നോക്കില്ല, ഒരു ചോദ്യമില്ല, ഉത്തരവില്ല. ഗുണവാനാ, നീതിമാനല്ല. എന്നാൽ നീതിമാന്മാരായ ചില സാർമാരുണ്ട്. ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാൻ വന്ന അമ്മമാർ ഒരു മണിക്കൂർ നമ്മളെ ശ്വാസം മുട്ടിച്ചോളെ. തന്നെയുമല്ല, ഹോംവർക്ക് ശരിയാണോ നോക്കും, കോപ്പി ബുക്ക് ശരിയാണോ നോക്കും, അത് തെറ്റാണെങ്കിൽ എടുത്ത് എറിയും, ചിലപ്പോൾ വഴക്ക് പറയും, ചിലപ്പോൾ നല്ല പൊട്ടിയിരുന്നു തരും. നമ്മുടെ ഓൾഡ് ജനറേഷൻ ആൾക്കാരുടെ കേട്ടോ ഞാൻ പറയുന്നത്. പുതിയ ജനറേഷനൊക്കെ സാറന്മാർ അടിക്കുന്നു പറഞ്ഞാൽ തന്നെ അവർക്ക് അത്ഭുതമായിരിക്കും. ഇങ്ങനെ രണ്ടു തരം സാറന്മാരുണ്ട്. ഈ ഈ ഗുണവാനായ സാറുണ്ടല്ലോ, പുള്ളിക്കല്ല ആത്മാർത്ഥം ഒന്നും കാണുക, പക്ഷെ പിള്ളേരുമായിട്ട് നല്ല കമ്പനി അടിച്ച് നടക്കും. പിള്ളേർക്കും പുള്ളിയുടെ ഭയങ്കര സ്നേഹമായിരിക്കും. അതൊരു ഗ്യാങ് പോലെ ആയിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും. സാർ ഇങ്ങനെ പിള്ളേരുടെ കൂടെ നടക്കാൻ സാറന്മാരെ കണ്ടില്ലേ? ഗുണവാന് രാഷ്ട്രീയത്തിലുണ്ട് അങ്ങനെ ഗുണവാന്മാരായ ആൾക്കാർ. അവരുടെ കൂടെ എപ്പോഴും 500 പേര് കാണും. സഭയ്ക്കകത്തുണ്ട് ഗുണവാന്മാരായ ആൾക്കാർ, അവരുടെ പുറകെ കാണും ആൾക്കാർ. കേൾപ്പാൻ ചെവിയുള്ളവരെല്ലാം കേട്ടോടെ. ഗുണവാന് വേണ്ടി തല്ലാനും കൊല്ലാനും ഇടിക്കാനും ബഹളം വെക്കാനും ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. ചാനുണ്ടാവൂല, അത് വല്ലപ്പോഴും ചിലർ ഒന്നോരുണ്ട്, വേറെ ചത്തുനിന്നും വരും. ഗുണവാന്മാരങ്ങനെയാണ്. പക്ഷെ നീതിമാന് വേണ്ടി ഒരുത്തനും ചാകുകയല്ലെന്ന് മാത്രമല്ല, അവനെ ആ ദേശത്ത് നമ്മൾ ഓടിച്ചിരിക്കും. ഈ നീതിമാനായ സാറ് എല്ലാ ദിവസവും ക്ലാസ്സിൽ വരും, കാരണം പുള്ളിക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ്. അപ്പൊ സാർ പിള്ളേരിന്ന് പ്രാർത്ഥിക്കുക, എന്റെ കർത്താവേ ഈ മനുഷ്യന് ജലദോഷം പോലും വരുന്നില്ലല്ലോ. ജലദോഷം വന്നാലും പുള്ളി ക്ലാസ്സിൽ കാണും. ശല്യം എന്ന് പറഞ്ഞാൽ ശല്യമാണ്. എന്നാ മറ്റേ സാറോ, പുള്ളിക്ക് മിക്കവാറും പുള്ളി ലീവായിരിക്കും. പിള്ളേർക്ക് അയാളെ ഇഷ്ടം. പക്ഷെ നിങ്ങളൊരു കാര്യം അറിയാം, ഒരു 25-30 വർഷം കഴിഞ്ഞ് നിങ്ങൾ രണ്ട് സാർമാരെ വഴിയിൽ വെച്ച് കണ്ടാൽ, നിങ്ങളെ രണ്ട് സാർമാരെ നിങ്ങളെ നോക്കി ഹലോ മോനെ എന്ന് പറഞ്ഞ് ചിരിച്ചാൽ,
നിങ്ങൾ കൂടുതൽ സന്തോഷം വരുന്ന ആരുടെ ശരിയായിരിക്കും അറിയോ, ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറിനെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അതാണ് ശരിക്കുമുള്ള സ്നേഹം. ഇത് പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ അങ്ങനല്ല. പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഇപ്പോഴും ഗുണവാന്റെ പുറകെ നടക്കുന്നു. അപ്പോ പൗലോസ് പറയാണ്, നീതിമാന് വേണ്ടി ആരും മരിക്കാനില്ലാത്ത കാലം. ഗുണമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മരിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ കർത്താവ് മരിക്കുമ്പം, നമുക്ക് വേണ്ടി മരിക്കുമ്പം നമ്മൾ നീതിമാന്മാരല്ല എന്നുള്ളത് പോട്ടെ, അല്ല നീതിമാന്മാരല്ല, ഗുണവാനാണോ? ദൈവത്തിന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉപദ്രവമല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളെ കൊണ്ട് ദൈവം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഈ മനുഷ്യന്റെ ചിന്തയത്, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ദൈവം എന്ത് ചെയ്തേനെ? കേസ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ ചിന്തിക്കും, എന്റെ കർത്താവ് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാനില്ലായിരുന്നെങ്കിൽ ദൈവം എന്ത് ചെയ്തേനെ? ദൈവത്തിന്റെ വേല എങ്ങനെ വ്യാപരിച്ചേനെ? ഞാൻ ആദ്യമൊക്കെ ചിന്തിക്കാറുണ്ട്, കർത്താവെ പെട്ടെന്നെങ്ങാനും ചത്തുപോയാൽ ഈ എനിക്ക് പറയാനുള്ളതെല്ലാം എങ്ങനെ പറഞ്ഞു തീർക്കും? അപ്പൊ ഞാൻ ഇത് പ്രസംഗിച്ച് സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം, കർത്താവ് തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ. പിന്നെ കർത്താവ് പറഞ്ഞു, നീ ഒന്നും വേണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. എനിക്ക് കഴുതകളെ കൊണ്ട് വരെ സംസാരിപ്പിക്കാൻ അറിയാം. നീ വലിയ ഇൻഡിസ്പെൻസിബിൾ ഒന്നുമല്ല, ഞാൻ വിളിക്കുമ്പോ ഇങ്ങ് പോന്നാ മതി. അപ്പൊ ദൈവത്തിന് എന്നെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അപ്പൊ കർത്താവ് എനിക്ക് വേണ്ടി മരിക്കുമ്പോ ഞാൻ ഒരു ഗുണമില്ലാത്തവനും നന്മയില്ലാത്തവനും ബലഹീനനും പാപിയും മാത്രമല്ല, ദൈവത്തിന്റെ ശത്രുവുമായിരുന്നു എന്നാ പറയുന്നത്. ദൈവത്തിന്റെ ശത്രുവായിരുന്നു. ഇനി ഒമ്പതാം എട്ട് അടുത്ത വാക്യം വരുമ്പോഴേക്കും ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, വി വർ എനിമീസ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവം അവന്റെ സ്നേഹത്തെ കാണിച്ചു തന്നത്, ഞാൻ നല്ലവനായ ശേഷം എനിക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ തന്നിട്ടല്ല, ബലഹീനനും പാപിയും ശത്രുവുമായിരുന്നപ്പോൾ സ്വന്തം പുത്രനെ വിട്ടിട്ട് അവനെ എനിക്ക് വേണ്ടി പകരം ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് അവൻ അവന്റെ സ്നേഹത്തെ എനിക്ക് പ്രദർശിപ്പിച്ചത്. അൺബിലീവബിൾ. അതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. പാപികളോട് അവൻ കാണിച്ച അത്ഭുതകരമായ സ്നേഹം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിക്കാൻ ആൾക്കാർ കാണുമായിരിക്കും അല്ലേ? അതുകൊണ്ടല്ലേ MGR ഒക്കെ മരിക്കുമ്പോൾ ആൾക്കാർ കൂടെ മരിക്കുന്നു. ഇവിടെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ആൾക്കാർ യുദ്ധം ചെയ്യാൻ മരിക്കുകയും ചെയ്യുന്ന എന്തിനു വേണ്ടി? അവർക്ക് അവരെ കൊണ്ട് ഗുണമുള്ളതുകൊണ്ടാണ്. പക്ഷെ എട്ടാം വാക്യം പറയാണ്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പൊ ശരിക്കും കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുമ്പം, ഞാൻ ഈ റോമലേഖനത്തിൽ എന്റെ സ്വന്തമായ ഒരു ഐഡിയയും ചേർക്കുന്നില്ല കേട്ടോ. ഈ കൃപ എന്നുള്ള വാക്ക് ഞാൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി വേറെ വാക്യങ്ങളിലേക്ക് പോയി എന്നുള്ളതല്ലാതെ, ഓരോ പശ്ചാത്തലത്തിലും എന്താണ് റോമറിലെ ലേഖനത്തിൽ പൗലോസ് എഴുതിയേക്കുന്നത്, അത് നമ്മൾ ഒന്നിച്ച് ഈ ബൈബിൾ ഒന്ന് വായിക്കോ, അതായത് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു പ്രസംഗമായിട്ട് നിങ്ങൾ കരുതേ വേണ്ട. വി ആർ റീഡിങ് ദിസ് ബൈബിൾ ബുക്ക് ഓഫ് റോമൻസ് ടുഗദർ. കാരണം നമ്മളെ ജീവിപ്പിക്കാൻ ദൈവത്തിന്റെ വചനത്തിനെ പറ്റുള്ളൂ. അതിനൊരു പവർ ഉണ്ട്. ചേസിന്റെ ചിന്തകൾക്കൊന്നും പവറൊന്നും ഇല്ല. ശരിക്കും വേദപുസ്തകത്തിനാണ് പവർ ഉള്ളത്. നമ്മളെ വചനത്തിലേക്കാണ് എപ്പോഴും വരേണ്ടത്. നോക്കിക്കേ, ഇവിടെ പറയുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് ഒരു ബലഹീനത ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നു, യേശു കർത്താവിന് ഈസി ആയിട്ട് എന്നെ വേണ്ടെന്ന് വെക്കാൻ, ഈ പാപിയെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ തന്നെ തകർക്കുന്നതിന് പകരം ഈ പാപികളെല്ലാം കൂടെ പിടിച്ച് നരകത്തിൽ ഇട്ടിട്ട് കുറെ പുതിയ മനുഷ്യരെ സൃഷ്ടിക്കാറുണ്ട്. പിന്നെയാ മനസ്സിലായത്, കർത്താവിന്റെ സ്നേഹം പ്രദർശിപ്പിക്കാൻ ഇങ്ങനെ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആദം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെയായിരുന്നു? ആദം ദൈവം പറയുന്ന അനുസരിച്ച് ജീവിച്ചായിരുന്നെങ്കിൽ നമ്മൾ എവിടെയായിരുന്നേനെ? നമ്മളിപ്പോ ഏദൻ തോട്ടത്തിലായിരുന്നേനെ? വിഷവും കാർബൈഡും ഒന്നും ഇല്ലാത്ത പഴവും തിന്ന് എന്താ സ്വസ്ഥമായിട്ട് കൊറോണ ഒന്നും ഇല്ലാതെ എതിരെ വേണേലും മുഖം മൂടി ഇല്ലാതെ ഇറങ്ങി നടക്കാവുന്ന സ്വസ്ഥമായിട്ട് ഏദൻ തോട്ടത്തിലിരുന്ന് കാറ്റ് കൊള്ളുമായിരുന്നേന്? വേദനയില്ല, വേർപ്പില്ല. അന്നും അധ്വാനിക്കണം കേട്ടോ, തോട്ടത്തിൽ അധ്വാനിക്കാൻ തന്നെ ആദവനെ വെച്ചത്. പക്ഷെ വേർപ്പിന്റെ അസുഖം ഇല്ലായിരുന്നു.
അധ്വാനം ദൈവം എപ്പോഴും അംഗീകരിക്കുന്നുണ്ട്. വേർപ്പാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഏദൻ തോട്ടത്തിൽ ഇങ്ങനെ നമ്മൾ മിടുക്കന്മാരായി രോഗമില്ലാത്തവരായി സന്തോഷമായിട്ട് നടന്നേനെ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടാവുമായിരുന്നു, വലിയൊരു പ്രോബ്ലം ഉണ്ടാവുമായിരുന്നു. നമ്മളെല്ലാം ആദമിൽ തികഞ്ഞവരായി പോയനെ. എന്നാൽ കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്തത് ക്രിസ്തുവിൽ തികഞ്ഞവരാകാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ആദം പാപം ചെയ്തപ്പോ ദൈവത്തിന്റെ പ്ലാൻ എ പൊളിഞ്ഞു. അപ്പൊ ദൈവം ഒരു പ്ലാൻ ബി എന്നും പറഞ്ഞുകൊണ്ട് കർത്താവിന് വിട്ടു. അല്ല 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 അല്ല, നോ നോ നോ. ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ്, സമയമുണ്ടാകുന്നതിന് മുമ്പ് കർത്താവിന്റെ പ്ലാൻ ആയിരുന്നു ക്രിസ്തുവിൽ തികഞ്ഞവരായ കുറെ ആൾക്കാർ എനിക്ക് നിത്യതയിൽ വേണം എന്നുള്ളത്. ആ പ്ലാനെ ദൈവം നടപ്പാക്കും. അതിന്റെ അർത്ഥം ദൈവം ആദമിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു എന്നല്ല കേട്ടോ. ആദം പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവത്തിന് മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഭൂതത്തിലോ ഭാവിയിലോ വർത്തമാനത്തിലോ ഇല്ല. നമ്മുടെ പ്രവാചകന്മാർക്ക് അറിയാലോ അടുത്ത വർഷം വിടുതൽ വെച്ചിട്ടുണ്ട്. പിന്നെ കർത്താവിന് അറിയാമല്ലേ ഭാവി എന്താ സംഭവിക്കുന്നത്. ഹി ന്യൂ എവറിത്തിങ്. അപ്പൊ ദൈവം ആദം പാപം ചെയ്തപ്പം നോക്കി നിന്നു നമുക്ക് തോന്നുന്നു. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ വർക്ക് ചെയ്യാൻ അതായിരുന്നു വഴി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആദമിൽ നമ്മൾ തികഞ്ഞവരായി പോയിരുന്നുവെങ്കിൽ നമ്മുടെ ദൈവം എത്ര പവർഫുൾ ആണെന്ന് നോക്കി. ആ ദൈവത്തിന്റെ പവർ ആണ് അവന്റെ ഗ്ലോറി. അവന്റെ ഒരു തീരുമാനവും ഫെയിലായി പോകത്തില്ല, ഒരിക്കലും അവനായിട്ടില്ല. ദൈവം അനുദിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ അവന്റെ ദുഃഖം എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അല്ല, ദൈവം ഒരു കാര്യം ചെയ്തിട്ട് തെറ്റിപ്പോയിട്ട് രണ്ടാമത് ഒരു കാര്യം ചെയ്യാന്ന് പറയാൻ, അങ്ങനെ ചെയ്യാൻ അവൻ മനുഷ്യനല്ല. ഹിസ് ഗോഡ്, ഹിസ് ഡിക്രീസ് ആർ ഇറ്റേണൽ. അപ്പൊ ആദമിൻ തികഞ്ഞവരായിരുന്നെങ്കിൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ടാവായിരുന്നു. ആ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ ശക്തി മാത്രം അറിയാൻ പറ്റുമായിരുന്നുള്ളൂ. ശക്തി, ദൈവം ശക്തനാണെന്ന് മനസ്സിലായനെ, സൃഷ്ടിതാവാണ് എന്ന് മനസ്സിലായനെ. കോമൺ റെവലേഷൻ, ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്തോത്രം. എത്ര മനോഹരമായിട്ടാണ് നീ തോട്ടത്തെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ആഹാരം തന്നത്. കർത്താവെ, ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതെല്ലാം തന്നെ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നടത്തിയതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നടത്തിയതിനായിട്ട് സ്തോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആദം ദൈവത്തെ എന്തുമാത്രം അറിഞ്ഞോ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് പുത്രനിലൂടെ നമ്മൾ ദൈവത്തെ അറിയുന്നത്. ആദമിന് ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് മാത്രം അറിയാമായിരുന്നു, എന്നാൽ നമുക്ക് ദൈവത്തിന്റെ ബലഹീനതയെക്കുറിച്ച്. അവന്റെ ബലഹീനത എന്ന് പറയുന്നത് എന്താണെന്നറിയോ, അത് ദൈവ മനുഷ്യന്റെ ശക്തിയെക്കാളും വലുതാണ്. കൊരിന്ത്യലേഖനത്തിൽ പറയുന്ന ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരുടെ ശക്തിയേക്കാൾ വലുതാണ്. എന്താണ് അവന്റെ ബലഹീനത എന്നറിയോ, നമ്മോടുള്ള അവന്റെ സ്നേഹം. അത് പിടികിട്ടാത്ത ഒരു കാര്യം. ദൂതന്മാർക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു. ദൂതന്മാരുടെ അത്രയൊന്നും ഗ്ലോറി ഇല്ല മനുഷ്യനെ കാണുമ്പോൾ. പക്ഷെ ദൂതന്മാർ വഴിപിഴച്ചു പോയപ്പം അവരെ രക്ഷിക്കാൻ കർത്താവ് പോയൊന്നുമില്ല. പക്ഷെ വെറും പുഴുക്കളെ പോലെ ഭൂമിയിൽ അലഞ്ഞിരിഞ്ഞ് നടന്ന മനുഷ്യൻ, അവൻ പാപം ചെയ്തപ്പോൾ സ്വന്തം പുത്രൻ സകല തേജസ് മാറ്റിവെച്ച് അവരിൽ ഒരാളായിട്ട് ഈ ഭൂമിയിൽ കൂടെ വേർത്ത് കുളിച്ച് അധ്വാനിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് വിശന്ന് ദാഹിച്ച് റോഡിൽ ഇരുന്ന് കഷ്ടം സഹിച്ച് ഈ പുഴുക്കളെ പോലുള്ള മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി നടന്നു എന്ന് പറയുന്നത് അത് ഭയങ്കര അത്ഭുതമാണ്. ദൂതന്മാരിൽ ഉറ്റു നോക്കുക, എന്താ ഈ കർത്താവ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് ഇവന്റെ മുഖത്ത് നോക്കാൻ പേടിയായിരുന്നു. ഇപ്പൊ ദാ യോഹന്നാൻ ഇവന്റെ നെഞ്ചത്തോട്ട് ചാരിയിരിക്കുന്നു. പാപികളായവരല്ല ഇവനെ കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുന്നത്. ഇത് എന്ത് ഭയങ്കര പണിയാണ് കർത്താവ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ദൂതന്മാർ അമ്പരപ്പോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ സംഭവം. അപ്പോഴാണ് കുറെ ചേട്ടന്മാർ പറയുന്നത്, വിശ്വസിക്കുന്ന സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോൾ ദൂതന്മാരിൽ എഴുന്നേറ്റ് ഇന്ന് നമ്മളെ ബഹുമാനിച്ച് നല്ല പോർ പരുത് വരുന്ന വിലയേറിയ ദാസനെ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരൊറ്റ ആൾ പോലും അവിടെ എഴുന്നേറ്റ് നിൽക്കില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഈ ചേസ് ഏത് ഷേപ്പ് കിടന്നവനാണെന്ന്. എന്നെ കർത്താവിനെ പോലെ ആക്കാൻ വേണ്ടി പാവം കർത്താവ് എന്തുമാത്രം സഫർ ചെയ്തെന്ന്, കഷ്ടപ്പെട്ടെന്ന്, എന്തുമാത്രം വേർത്ത് അധ്വാനിച്ച വേർപ്പ് തുള്ളികൾ തീർന്നിട്ട് രക്തം ആ വിയർപ്പിലൂടെ ഒഴുകി വരുന്ന രീതിയിൽ അത്രയും കഠിനമായ വേദനയിലൂടെ പോയിട്ട് എന്നെ രക്ഷിച്ചെടുത്തോണ്ട് വന്നു. അതിൽ അനുസരണത്തിന്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. ആ സ്നേഹം കൊണ്ടാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ആ സ്നേഹം കൊണ്ടാ ഞാൻ കർത്താവിന്റെ സ്തോത്രം എന്ന് പറയുന്നത്. എന്നിട്ട് അതിനകത്ത് മനുഷ്യന് പുകഴാൻ ഒന്നുമില്ല. രക്ഷ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമാണ്, അവന്റെ അധ്വാനമാണ്. സോ ഓൾ ഗ്ലോറി ബിലോങ്സ് ടു ദ ലോർഡ്. ഇവിടെ പറയാണ് നിങ്ങൾ പാവികളായിരുന്നപ്പോൾ അവൻ ഇങ്ങനെ മരിച്ചില്ലേ, അങ്ങനെയാണ് അവന്റെ സ്നേഹം കാണിച്ചത്. ദാറ്റ് ലവ് വാസ് ഹിസ് വീക്ക്നെസ്. And that weakness ഉണ്ടല്ലോ, ആ ബലഹീനത നമ്മുടെ എല്ലാ മനുഷ്യപ്രവൃത്തികളെക്കാൾ ശക്തമായിരുന്നു. നമ്മളെ രക്ഷിക്കാൻ ഒരു മനുഷ്യപ്രവൃത്തിക്കും കഴിയില്ലായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ബലഹീനതയ്ക്കാണ് നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞത്. വാട്ട് ആൻ ഇൻക്രെഡിബിൾ ട്രൂത്ത് അല്ലേ. നമ്മുടെ അപ്പോസ്തലന്മാർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത് എന്തായിരുന്നു. വാട്ട് എ സ്റ്റഫ്.
ഇത് എത്ര നമ്മൾ ചിന്തിച്ചാലും ഞങ്ങൾ റോമാലേഖനത്തെ കുറിച്ച് ഞങ്ങളുടെ സഭയില് എല്ലാ ആഴ്ചയും ബൈബിൾ സ്റ്റഡി നടത്തി. രണ്ടു വർഷം കൊണ്ട് ഞങ്ങൾ റോമാലേഖനം പൂർത്തിയാക്കി. പൂർത്തിയാക്കിയപ്പം ഞങ്ങളുടെ സഹോദരങ്ങൾ സജസ്റ്റ് ചെയ്ത് ഒന്നും കൂടെ ആദ്യം തൊട്ട് തുടങ്ങാമെന്ന്. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയില്ല, കൊരിന്തി ലേഖനത്തിലേക്ക് പോയി. പക്ഷെ ഇനി അത് ഒന്നുകൂടെ വായിച്ചാലും ഇറ്റ്സ് ന്യൂ, സോ ഡീപ്. ഏത് ലേഖനമായാലും അപ്പോസ്തലിക ലേഖനങ്ങളെല്ലാം അങ്ങനെയാണ്. വെൻ വി മെഡിറ്റേറ്റ് ഓൺ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്, നമ്മൾ തകർക്കപ്പെടുക, ബ്രോക്കൺ ആവുക, നമുക്ക് അവനെ ആരാധിക്കല്ലാതെ ഒന്നും ചെയ്യാനില്ല. എന്ത് ഞാൻ ഏകിടും നിന്നുടെ പേർക്കായി, ചിന്തിക്കുകയിൽ വെറുമേഴ ഞാനല്ലോ. പഴയൊരു പാട്ട് പറയാണ്, വെൻ ഐ സർവേ ദ വണ്ടർസ് ക്രോസ്, മഹത്വ പ്രഭു മരിച്ച ആശ്ചര്യ ക്രൂശ്. ആ പാട്ടിന്റെ അവസാനം ഇങ്ങനെയാണ്, ഈ ലോകം മുഴുവൻ ഞാൻ നേടി നിന്റെ കാൽക്കൽ കൊണ്ട് വെച്ചാലും നീ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ് ഒരു തുള്ളി രക്തത്തിന് പകരമാവത്തില്ല. അത് പണ്ടത്തെ കാലത്തെ ആൾക്കാരുടെ റെവലേഷൻ. ഇന്നത്തെ കാലത്തെ ആൾക്കാർ പറയുന്നത് എന്ത് ഞാൻ പകരം നൽകും, 1000 പാട്ട് മതിയോ, എൻ്റെ ആരോഗ്യം തന്നാൽ മതിയോ. കർത്താവിൻ്റെ സ്നേഹത്തിന് പകരം കൊടുക്കാൻ നടക്കുന്നു. വി കനോട്ട് ഗിവ് എനിത്തിങ് ബാക്ക് ടു ദ ലോർഡ് എക്സെപ്റ്റ് പ്രൈസ് ഹിം ഫോർ ഹിസ് മജസ്റ്റി. വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ പറയാണ് അവന്റെ സ്നേഹത്തെ അവൻ വെളിപ്പെടുത്തിയത് ഈ മരിച്ചോണ്ടാണ്, ക്രൂശിൽ മരിച്ചോണ്ടാണ്. അപ്പോഴും നമ്മൾ അവനെ ആക്രമിക്കുക. ഈ ശത്രുത്വം എന്തോരം ഉണ്ടായിരുന്നു അറിയോ, ഈ ദൈവത്തോടുള്ള മനുഷ്യന്റെ ശത്രുത്വം എന്തോരം ഉണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലായത്? ഈ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോ അവനെ ജനങ്ങൾ ക്രൂശിക്കാന്ന് ആർത്തി വിളിച്ച് അവനെ നഗ്നനാക്കി കോലമാക്കി ഒരു മരത്തിന് മുകളിൽ ഉയർത്തി. അപ്പോഴാണ് മനസ്സിലായത് ദൈവത്തെ കൈ കിട്ടിയാൽ മനുഷ്യൻ എന്ത് ചെയ്യും. നഗ്നനാക്കി ഒരു മരത്തിന്റെ മുകളിൽ എട്ടി ഉയർത്തി വെച്ചു, നാണി അടിച്ച് ഉടച്ചു ഉയർത്തി ദൈവത്തെ നിർത്തി എന്ന് ആലോചിക്കാൻ. That much sin was there in a human being. നമ്മുടെ അതിക്രമങ്ങളാണ് അവന്റെ ശിക്ഷ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരിച്ചു. We crucified. It's not the Jews. It's the human sin that crucified him. അവനെ ആക്രമിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പാപങ്ങളാണ്. എട്ടാം വാക്യം പറയാണ്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഒൻപതാം വാക്യം പറയാണ്, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ. ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? യേശു മരിക്കുമ്പോ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? വി വേർ ഓൾ സിന്നേഴ്സ്. ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുക. ഇപ്പൊ നമ്മളെ ദൈവം വിളിക്കുന്ന നീതിമാനെ എന്നാ, ഗുണം ഉണ്ടായിട്ടല്ല. അതെങ്ങനെയാണ്? എട്ടാം അദ്ധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ പറയുമ്പം നമ്മൾ എങ്ങനെയാണ് കർത്താവ് നീതിമാനെ എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിരക്ഷപ്പെടും. അപ്പൊ ഇപ്പൊ നമ്മൾ മക്കളാ. അപ്പൊ ശത്രുക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തു. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. ഞാൻ അത് ഒന്ന് ഒരു നിമിഷം ഒരു ചെറിയൊരു ഇല്ലസ്ട്രേഷൻ കൂടെ കാണിക്കാം. ശത്രുക്കൾ, മക്കൾ, ശത്രുക്കൾക്ക് വേണ്ടി ദൈവം എന്ത് കൊടുത്തു? ജീവൻ. അപ്പൊ മക്കൾക്ക് വേണ്ടി എന്ത് കൊടുക്കും? ആലോചിച്ചോക്കി. ശത്രുക്കളായിരിക്കുമ്പോ സ്വന്തം ജീവൻ തന്ന് അവന്റെ സ്നേഹത്തെ കാണിച്ച ദൈവം, അത്രയേറെ സ്നേഹമുള്ള ദൈവം മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യും? എത്ര അധികമായി നമ്മളെ രക്ഷിക്കുന്നു. അതാ വാഗ്ദത്തം. വരാനുള്ള കോപത്തിൽ നിന്ന് മക്കളെ എത്ര പൊതിഞ്ഞവൻ രക്ഷിക്കും. പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കാൻ മാത്രം സ്നേഹം കാണിച്ച അവൻ, ഇതുകൊണ്ടാണ് നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തത്. കാരണം അവന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുക. നീ പാപി ആയിരുന്നപ്പോഴാ മോനെ ഞാൻ നിനക്ക് വേണ്ടി എന്റെ ജീവനെ തന്നത്, ഇപ്പൊ നീ എന്റെ മോനാണ്. അപ്പൊ ഞാൻ നിനക്ക് വേണ്ടി എന്ത് തരും? എല്ലാം തരും. കോപത്തിൽ നിന്നുള്ള ധാരാളമായ രക്ഷ. അതൊരു മെഷർ അവിടെ പറഞ്ഞു, എത്ര അധികമായി. സോ നമ്മളൊരു പ്രോസസ്സിനകത്താ, കർത്താവ് നമ്മളെ പിടിച്ചേക്കുക, ഒരു വലിയ പ്രോസസ്സിനകത്താണ്. ആ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ തന്നു. ജീവൻ തന്നിട്ട് ജീവനിലൂടെ രക്ഷിക്കുന്നത്. ആദ്യം ശത്രുക്കൾക്ക് കിട്ടിയത് ജീവനാണ്. ആ ജീവൻ കിട്ടിയപ്പോഴാണ് ഇവർ മക്കളായത്, കണ്ടോ? ആ വാക്യം പറയുന്നതാണ്,
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, സമാധാനം വന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങൾ അതിനാൽ ക്ഷമിക്കപ്പെട്ടുവെങ്കിൽ, നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ, ഇപ്പൊ നമ്മൾ എന്താ നമ്മുടെ ഉള്ളിലുള്ളത്? അവന്റെ ജീവനാ നമ്മുടെ ഉള്ളിലുള്ളത്, അവന്റെ ജീവൻ. ഈ ജീവൻ ശത്രുക്കൾക്ക് കിട്ടിയപ്പം മക്കളായി, നമ്മുടെ ഉള്ളിൽ അവന്റെ ജീവനുണ്ട്. ആ ജീവൻ നമ്മളിൽ വളർന്നു വളർന്നു വന്ന് അവന്റെ ജീവനാൽ, ഇപ്പൊ നമ്മുടെ സാൽവേഷൻ നടക്കുന്നത് അവന്റെ ജീവനാലാ. ആ ജീവൻ എന്റെ ഉള്ളിൽ രക്ഷയെ പൂർത്തിയാക്കുക ചെയ്യുന്നു. ഇറ്റ്സ് ക്രൈസ്റ്റ് ലൈഫ് ഇൻ മീ ദാറ്റ് കംപ്ലീറ്റ്സ് മൈ സാൽവേഷൻ, നോട്ട് മൈ വർക്ക്സ്. അവന്റെ ജീവൻ, അവന്റെ സ്വഭാവം എനിക്ക് തന്ന് അവന്റെ ജീവനാലാണ് ഞാൻ അവന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് രക്ഷപ്പെടുന്നത്. ഇറ്റ്സ് നോട്ട് ബൈ മൈ എഫേർട്ട്. വിശ്വാസത്താൽ ഞാൻ ക്രിസ്തുവിന്റെ ജീവനിലൂടെയുള്ള രക്ഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ പറയുന്ന വാക്ക് അതാണ്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, നിരന്ന ശേഷം, മക്കളായ ശേഷം, നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അപ്പം ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ആദ്യം നമുക്ക് ലഭിക്കുന്നത് ജീവനാണ്, ജീവൻ. ഇനി ഈ ജീവൻ എന്തായി മാറണം? ജീവിതമായി മാറണം. നമുക്ക് അവൻ അവന്റെ ജീവൻ തന്നിട്ടുണ്ട്, അത് എന്തായി മാറണം? നമ്മുടെ ജീവിതമായിട്ട് മാറണം. നമ്മൾ ആരുടെ ജീവിതം ഇപ്പൊ ജീവിക്കുന്നത്? എന്റെ ജീവിതം. പക്ഷെ അത് ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ജീവിതമായിട്ട് മാറും. നമുക്ക് ആ ജീവൻ കിട്ടിയിട്ടുണ്ട്, അവന്റെ ജീവൻ നമ്മുടെ ഉള്ളില് ജീവിതമായി മാറും, ലൈഫായിട്ട്, ലിവിങ് ആയിട്ട് മാറണം. വി ഷുഡ് ലിവ് ഹിസ് ലൈഫ്, വി ഷുഡ് ലിവ് ഹിസ് ലൈഫ്. അവന്റെ ജീവൻ നമ്മൾ ജീവിക്കണം, നമ്മുടെ ജീവനല്ല. അങ്ങനെ നമ്മൾ അവന്റെ ജീവനാൽ രക്ഷപ്പെടുക, കോപത്തിൽ നിന്ന് രക്ഷപ്പെടുക, നമ്മുടെ അശുദ്ധിയിൽ നിന്ന് രക്ഷപ്പെടുക, നമ്മുടെ നശിച്ചു പോകുന്ന പുല്ലിന്റെ പൂ പോലെയുള്ള മഹത്വത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക് രക്ഷപ്പെടുക. അതെല്ലാം കർത്താവാണ് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരുന്നില്ല. അതുകൊണ്ട് അവന്റെ രക്ഷയിൽ വിശ്വസിക്കുക, നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് എപ്പോഴും പരിശോധിച്ചുകൊണ്ടും ഇരിക്കുക. പതിനൊന്നാം വാക്യം പറയുകയാണ്, പതിനൊന്നാം വാക്യമാണ് ഇതിന്റെ കൺക്ലൂഷൻ. 12 മുതലാണ് അടുത്ത ഡിസ്കഷൻ തുടങ്ങുന്നത്. 11 വാക്യം, അത്രയുമല്ല, എനിക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ വർഷിപ്പ്, ന്യൂ ടെസ്റ്റാമെന്റ് വർഷിപ്പ്, ദൈവത്തിലുള്ള നമ്മുടെ പ്രശംസ, സ്തോത്രം, സ്തുതി, ഇതിനെല്ലാം കാരണം യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതാണ്, അവന്റെ യാഗമാണ്. അതിലൂടെയാണ് നമുക്ക് നിരപ്പുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞായറാഴ്ച നമ്മൾ കൂടി വരുമ്പോൾ ഓർക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് നീ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് പിതാവുമായി നിരപ്പ് തന്നതിനായിട്ട് സ്തോത്രം. വേറൊന്നും എനിക്ക് പ്രധാനമല്ല. കഴിഞ്ഞ ആഴ്ച കാത്തത്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വണ്ടിയിൽ വരുമ്പോ വേറൊരു വണ്ടി വന്ന് എന്നെ ഇടിക്കേണ്ടതായിരുന്നു, ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു, എന്നെ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം. നല്ല കാര്യമാണ്, വലിയ കാര്യമൊന്നുമല്ല. ഇടിച്ചായിരുന്നെങ്കിൽ നേരെ സ്വർഗത്തിലോട്ട് പോയാൻ, അത്രേ ഉള്ളൂ. ഞാനിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമം വിചാരിക്കരുത്, ഇതൊന്നും അല്ല വലിയ കാര്യം. ഇതൊക്കെ കാര്യമാണ്, പക്ഷെ വലിയ കാര്യമല്ല. വലിയ കാര്യം ഇത്രേ ഉള്ളൂ, കർത്താവേ നിന്റെ മരണത്താൽ പിതാവിനോട് നിരപ്പ് വന്നു, മരിച്ചാലും കുഴപ്പമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീ എന്നെ കൊണ്ടുവന്നു, സ്വർഗത്തിലുള്ള ഒരു വാഗ്ദത്വം എനിക്ക് തോന്നുന്നു, പ്രത്യാശ, ഒരിക്കലും ഭംഗം വരാത്ത പ്രത്യാശയിൽ എന്നെ നിറച്ചു. കർത്താവേ നന്ദി, താങ്ക് യു, ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇതാണ് പുതിയ നിയമ ആരാധന. പുതിയ നിയമ ആരാധന ഇസ് ഓൾ അബൌട്ട് ക്രൈസ്റ്റ് സാക്രിഫൈസ്. പഴയ നിയമ ആരാധന അങ്ങനെയല്ല, അവർ യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ചു. നമ്മൾ യാഗം കഴിക്കണ്ട, ഏക യാഗത്താൽ അവൻ നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. യാഗത്തെ ഓർത്താൽ മതി. നമ്മൾ സ്തോത്രം ചെയ്യുമ്പം, സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയുടെയും കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയുടെയും കാര്യം പറയല്ലേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച പിതാവുമായി എനിക്ക് നിരപ്പുണ്ടാക്കി തന്നതിനെ ഓർക്കണം, അതിന് സ്തോത്രം പറയണം. എനിക്ക് വേണ്ടി ഒരിക്കലും അഴിഞ്ഞു പോകാത്തതും ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നും ഇല്ലാത്ത അവകാശം സ്വർഗത്തിൽ എനിക്ക് സ്ഥിരമാക്കി വെച്ചിരിക്കുന്നതിന് ഓർത്ത് സ്തോത്രം പറയണം. നമ്മുടെ സാൽവേഷന് വേണ്ടി ഓർത്ത് ആ പ്രത്യാശയുടെ ഓട്ടമോടി പിതാവിനെ മഹത്വപ്പെടുത്തണം. അവൻ ആ മഹത്വപ്പെടുത്തുന്നത് പുത്രനിലൂടെയാണ്, കാരണം പുത്രനാണ് നമുക്ക് രക്ഷതാണ്. അപ്പൊ റോമാലേഖനം 5 5:1-10 വാക്യങ്ങൾ നമ്മളെ വളരെ അധികം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. കൃപയാലുള്ള വീണ്ടെടുപ്പ്, വിശ്വാസത്താലുള്ള നീതീകരണം, കഷ്ടതയിലൂടെ ഉണ്ടാകുന്ന വിശുദ്ധീകരണം, വിശുദ്ധീകരണത്തിൽ നിന്നുണ്ടാകുന്ന പ്രത്യാശ,
പ്രത്യാശയിൽ നിന്ന് വരാൻ പോകുന്ന തേജസ്, തേജസ്സിലുള്ള പ്രശംസ, ഒരിക്കലും ഭംഗം വരാത്ത പ്രത്യാശ, നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഭംഗം വരാത്ത പ്രത്യാശ എങ്ങനെയുണ്ടായി? പാപികളായിരിക്കുമ്പോൾ തന്നെ അഭക്തന്മാർക്ക് വേണ്ടി മരിക്കുന്ന കർത്താവിന്റെ കൃപ, ആ കൃപ നമുക്ക് മനസ്സിലാവുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് അവന്റെ ജീവനെ തന്നു. ഇപ്പോൾ നമ്മൾ മക്കളായി മാറി, മക്കളാകുമ്പോൾ അവൻ അവന്റെ ജീവനിലൂടെ നമ്മൾ എത്രയധികമായി കോപത്തിൽ നിരീക്ഷിക്കും. അതുകൊണ്ട് സാൽവേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സോളാ ഡിയോ ഗ്ലോറിയ, സകല മഹത്വവും ദൈവത്തിന് എന്നുള്ളതാണ് സാൽവേഷന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ. അവിടെയാണ് നമ്മൾ ആനന്ദിക്കുന്നതും പ്രശംസിക്കുന്നതും. കർത്താവ് ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളതല്ല നമ്മുടെ പ്രശംസ, നമ്മുടെ പ്രശംസ സ്വർഗത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവകാശങ്ങളെ ചൊല്ലി, പുത്രനിലൂടെ നമുക്ക് പിതാവിന്റെ അടുത്തേക്ക് ലഭിച്ച ആ പ്രവേശനത്തെ ചൊല്ലി, അവന്റെ ശരീരം കീറി അവൻ നമുക്ക് ഒരുക്കിയ ജീവന്റെ പുതുവഴിയെ ചൊല്ലിയുള്ള പ്രശംസയാണ് നമ്മുടെ പ്രശംസ. ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ പ്രശംസിക്കുമാറാക്കുന്നത്. അപ്പോ എത്ര യുണീക്ക് ആയിട്ടുള്ള കാര്യം അല്ലേ അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത്. ലോകത്ത് ഒരു മതത്തിലോ വിശ്വാസത്തിലോ ഫിലോസഫിക്കോ ഒന്നും പറയാൻ പറ്റാത്ത കാര്യം, ദൈവം തന്നെ ഇറങ്ങി വന്ന് നമുക്ക് പകരക്കാരനായി കാൽവർ ക്രൂശിൽ മരിച്ചു. He died in our place as my substitute, took my sin. He was made sin for my sake so that I will be accounted by his righteousness. എത്രയോ മനോഹരമായ സാൽവേഷനിലേക്ക് ദൈവം നമ്മളെ നടത്തി. നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഒരു മിനിറ്റ് നന്ദി പറയാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വിലയേറിയ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. സ്വന്തം പുത്രനെ ഏൽപ്പിച്ച് തരാൻ മാത്രം അങ്ങ് അങ്ങയുടെ ബലഹീനതയെ പ്രദർശിപ്പിച്ചു. കർത്താവെ, അത് ഞങ്ങളുടെ ശക്തിയേക്കാൾ വലുതായിരുന്നു. ഞങ്ങൾക്ക് രക്ഷയ്ക്ക് അത് കാരണമായി തീർന്നു. കർത്താവെ, ഞങ്ങൾ കൊള്ളേണ്ട അടികളിലൂടെ, കർത്താവെ, ആ പീഡനത്തിലൂടെ നീ നടന്നു. കർത്താവെ, ഒരു പരാതിയും ഇല്ലാതെ നീ അത് സഹിച്ചു. നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ മഹത്വം എത്രയോ വലുത്. ഞങ്ങൾ രക്ഷയ്ക്കായി ഞങ്ങൾ അങ്ങയിൽ പ്രശംസിക്കുകയും കർത്താവെ അങ്ങ് ആരാധിക്കുകയും ചെയ്യുന്നു. ദൈവമേ, അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ, അങ്ങ് മാത്രം ഞങ്ങളുടെ രക്ഷയുടെ ദായകൻ. അതുകൊണ്ട് കർത്താവെ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങയിൽ തികഞ്ഞവരായി അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ജീവനാൽ ഞങ്ങൾ എത്ര അധികമായി രക്ഷിക്കപ്പെടുമെന്ന് പ്രത്യാശയോടെ ആഗ്രഹത്തോടെ കൊതിയോടെ ഞങ്ങൾ നോക്കുന്നു. കർത്താവെ, ആ ഓട്ടത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. അവിടുത്തെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.